അബുദാബി 24/7 ചാനലിൽ ഒരുക്കുന്ന ടോക്ക് ഷോ ഇൻസൈറ്റിലേക്ക് സ്വാഗതം. ഇൻസൈറ്റിൽ ഇന്ന് നമ്മുടെ അതിഥി ഡോക്ടർ കെ പി ഷംസുദ്ദീൻ കോട്ടപ്പാടം. ഡോക്ടർ കെ പി ഷംസുദ്ദീൻ കോട്ടപ്പാടം അറേബ്യൻ നാടിന്റെ പരിമിളമായ ഊതിന്റെ സാധ്യതകൾ തേടിപ്പോയ മലയാളി. 31 രാജ്യങ്ങളിലൂടെ 10 വർഷത്തോളം നടത്തിയ നിരന്തര യാത്രകളിലൂടെയും ഗവേഷണങ്ങളിലൂടെയും ഊതിന്റെ സംസ്കരണവും സാധ്യതകളും സ്വന്തം നിലയിൽ വികസിപ്പിച്ചെടുത്ത ഈ പാലക്കാട് കോട്ടപ്പാടം സ്വദേശി ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ദൈവത്തിന്റെ സ്വന്തം മരം നട്ടുവളർത്താനും ആഗോള വാണിജ്യ സാധ്യതകൾ കണ്ടെത്തി വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കാനുമായി അഗർവുഡ്സ് കേരള എന്ന കമ്പനി സ്ഥാപിച്ചു. കേരളത്തിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കിടന്ന ഊതുമരങ്ങളിൽ നിന്നും ലക്ഷങ്ങൾ കൊയ്തെടുക്കാമെന്ന കണ്ടെത്തൽ കേരളത്തിന്റെ കാർഷിക മേഖലയിൽ പുതിയ പ്രതീക്ഷകളുടെ പുതുനാമ്പുകളാണ് ഉയർത്തുന്നത്. സോയിൽ ടു ഓയിൽ എന്ന ആശയത്തിലൂടെ വിത്തുനടിയിൽ മുതൽ സംസ്കരണവും വിൽപ്പനയും വരെയുള്ള പ്രക്രിയയിലൂടെ കർഷകർക്ക് വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ശ്രമമാണ് ഷംസുദ്ദീന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇമ്മാക്യുലേഷൻ സാങ്കേതികവിദ്യ സ്വന്തമായി വികസിപ്പിച്ചെടുത്തതിനും മറ്റ് ഗവേഷണങ്ങൾക്കുമായി ഡോക്ടറേറ്റ് ഉൾപ്പെടെയുള്ള നിരവധി പുരസ്കാരങ്ങൾ ഷംസുദ്ദീനെ തേടിയെത്തി. അന്താരാഷ്ട്ര സെമിനാറുകളിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തു. കേരളത്തെ ഊതുലോകത്തിന്റെ കേന്ദ്രമാക്കി മാറ്റാനുള്ള ശ്രമവുമായി വിശ്രമമില്ലാത്ത യാത്രകളും ഗവേഷണങ്ങളും തുടരുന്ന ഒരു അപൂർവ വ്യക്തിയുമായാണ് ഇന്ന് ഇൻസൈറ്റ് എത്തിയിരിക്കുന്നത്. മനം മയക്കുന്ന ഊതിന്റെ പരിമളവും ഊതുലോകത്തെ നിഗൂഢതകളും നിറഞ്ഞൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം. നമുക്കറിയാം ഗൾഫ് എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഊതിന്റെ ഒരു പരിമളം, അത് നമ്മുടെ ഒരു ഒരു സ്മരണയിലുള്ള ഒരു കാര്യമാണ്. ഊതിന് പിന്നിൽ ഒരുപാട് നിഗൂഢതകളുണ്ട്. ഊതിനെ കുറിച്ചുള്ള അതിൻ്റെ മെഡിസിനൽ വാല്യൂ, ഇതൊക്കെ പല നമ്മൾ നിറം പിടിപ്പിച്ച ഒരുപാട് കഥകൾ കേട്ടിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഊതിൻ്റെ ഈ ഒരു നിഗൂഢതയെ പൊളിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മുൻനിർത്തിയാണ് കെ പി ഷംസുദ്ദീൻ എന്ന ആൾ മുൻപോട്ട് പോയത്. 2007 വരെ അബുദാബിയിലെ പ്രവാസിയായിരുന്നു. അതിനുശേഷം പിന്നെ ഒരു 4-5 വർഷക്കാലം ഷംസുദ്ദീൻ്റെ നാളിനെ കുറിച്ച് കേട്ടിട്ടില്ല. ഈ ഒരു 4-5 വർഷത്തെ കാലത്തെ യജ്ഞങ്ങൾ എന്തൊക്കെയായിരുന്നു? ചോദിച്ചത് 2 ചോദ്യമാണ് പ്രധാനമായിട്ടും. ഒന്ന്, ഊതിനെ പൊളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചതാണോ എന്നുള്ളൊരു ചോദ്യം. പ്രധാനമായും അതിനെക്കുറിച്ചൊരു പഠനത്തിൽ തന്നെ ആയിരുന്നു. അബുദാബി എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്ന കാലം മുതലേ അത് മനസ്സിൽ കയറിയതാണ്. ഊതും ഊതിൻ്റെ അത്തറും എന്തുകൊണ്ടാണ് അറിവുകൾക്കിടയിൽ ഇത്ര അവർ ഇത്രമാത്രം സ്നേഹിക്കുന്ന ഒരു സംഭവം, അല്ലെങ്കിൽ ഇത്രമാത്രം ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമായി എന്നുള്ളതിൻ്റെ ഒരു അവരെക്കുറിച്ചുള്ള ഒരു അന്വേഷണം തന്നെയായിരുന്നു. 2007 പ്രവാസ ജീവിതം അവസാനിച്ചതിന് ശേഷം അതിൻ്റെ അരച്ചിലായിരുന്നു. ഏകദേശം ഒരു 10-20 രാജ്യങ്ങളിൽ കേട്ടറിഞ്ഞ് ഓരോ രാജ്യങ്ങളിലും സന്ദർശനം തന്നെയായിരുന്നു. അതിനെക്കുറിച്ച് പഠനത്തിലായിരുന്നു. എന്തുകൊണ്ട് കേട്ടറിഞ്ഞ പോലെ ഇന്ത്യയിൽ നിന്ന് വരുന്ന ഒരു സംഭവം എന്തുകൊണ്ട് നമുക്കത് മനസ്സിലാതെ പോയി, എങ്ങനെയാണ് അതിൻ്റെ ഉത്ഭവം എന്നറിയാനുള്ള ഒരു പഠനത്തിലായിരുന്നു അത്രയും കാലം. ഏറ്റവും കൂടുതൽ ഊത് ഉപയോഗിക്കുന്നത് അറബ് നാടുകളിൽ. പക്ഷെ ഇവിടെ ഒരു ഊതുമരം പോലും ഇല്ല എന്ന് പറയുന്നത് ശരിയാണോ? ശരിയാണ്. മിഡിൽ ഈസ്റ്റിൽ അറബ് നാട്ടിൽ എവിടെയും ഊതുമരം ഇല്ല, ഊത് ഉൽപ്പാദനവും ഇല്ല. പ്രധാനമായും നമ്മുടെ സൗത്ത് ഈസ്റ്റ് ഏരിയകളിൽ നിന്നാണ്. പ്രധാനമായും എല്ലാവർക്കും അറിയാവുന്നത് ആസാം അല്ലെങ്കിൽ കംബോഡിയ എന്നുള്ളതാണ്. അറബ് നാടുകളിൽ അവരാണ് ഇത് ഊതിൻ്റെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ പിന്നിലും ഒരുപാട് കാര്യങ്ങളുണ്ട്. അറബിനേക്കാൾ കൂടുതൽ യൂറോപ്യൻസാണ് ഊത് എന്ന് പറയുന്ന ഈ ഒരു സൗരഭ്യത്തെ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത്. അത് നമ്മൾ പഠനത്തിലൂടെ കിട്ടിയത്. ഞാനും കേട്ടത് അറബ് നാടുകളിൽ മാത്രമാണ് ഇത് കത്തിച്ചിരുന്നു, ഇത് പോവച്ചിട്ടും ഒക്കെ ആയിട്ട് ഇത് അനുഭവിച്ചിരുന്നുള്ള. പക്ഷെ അതിനേക്കാൾ മേലെ ഈ മെഡിസിനൽ വാല്യൂ, നമ്മളിന്നും ഒരുപക്ഷെ പുറത്തു വരത്ത് ഒരുപാട് മെഡിസിൻ ഔഷധ ഗുണമുള്ള ഉപയോഗിക്കുന്നത് യൂറോപ്യൻ മാത്രമല്ല, ഒരു മെഡിസിനെ ഉപയോഗിക്കുന്നതാണ്. പരിമളം മാത്രമല്ല, പരിമളം ആ പരിമളം പോലും ഒരു മെഡിസിനാണ്. അതെങ്ങനെ മെഡിസിനാക്കാമെന്നുള്ളത് ശരിക്കും അതിനെക്കുറിച്ച് ആരും ഒരു വളരെ തുച്ഛം ആളുകൾ മാത്രമാണ് ഒരു പഠനമാക്കിയിട്ടുള്ളത്. അതുതന്നെ ബൈബിളിലും ഖുർആനിലും ഭഗവത്ഗീതയിലും ഒക്കെ വ്യക്തമായിട്ട് അതിൻ്റെ ചികിത്സാ രീതികളും അത് പഴയകാല ആളുകൾ ഉപയോഗിച്ചിരുന്നതിനെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് അതിനെക്കുറിച്ചിട്ട് വിവരിച്ചിട്ടുണ്ട്. അങ്ങോട്ടൊന്നും ആരും കടന്നിട്ടില്ല. കാരണം ആളുകൾ ഇത് വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ അതിനൊരു ബിസിനസ്സായി കൊണ്ട് കിടക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ആ സൗരഭ്യം അനുഭവിക്കുന്നു എന്ന് മാത്രമാണ്. ഇപ്പം ഈ അറബ് നാടുകളിൽ എവിടെ നിന്നാണ് കൂടുതലും
ഊത് വരുന്നത് എവിടെ നിന്ന്? അറബ്സിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇന്ത്യൻ ഊതിനോട് തന്നെയാണ്. ഇന്ത്യൻ ഊതാണ് ഇന്ദൽ ഊത് എന്ന പേരിലും ഊത് ഹിന്ദി എന്ന് പറയുന്നതും, അത് കഴിഞ്ഞ് കംബോഡിയ, ഈ രണ്ടാണ് അവർക്ക് അറിയുള്ളൂ. പക്ഷേ ഏറ്റവും കൂടുതൽ ഉൽപ്പാദനം നടക്കുന്നത് ഈ രണ്ട് ഭാഗത്തുമല്ല, ഇന്തോനേഷ്യ മലേഷ്യ പോലുള്ള രാജ്യങ്ങളിലാണ്. പക്ഷെ അതൊക്കെ മറ്റോരോ കമ്പനികൾ അല്ലെങ്കിൽ ഓരോ രാജ്യങ്ങൾ ബ്രാൻഡ് ചെയ്തിട്ട് വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് അറിയാവുന്നത് ഇന്ദൽ ഊത് അല്ലെങ്കിൽ ഊത് ഹിന്ദി എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ ഊതിനോടാണ് ഏറ്റവും കൂടുതൽ താല്പര്യം. നമുക്ക് ആ ഒരു വീഡിയോ കണ്ടു. ഇത് നമ്മുടെ നാട്ടിലെ ശ്രീ അബുദാബി അബ്നോക്കിൻ്റെ ഒരു ടീം വന്നതാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണമെന്നുള്ളൊരു ആഗ്രഹം കൂടി ആയിക്കൊണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ കേരളത്തിൽ വയനാട് ഏരിയയിൽ നിന്ന് താമരശ്ശേരി ഭാഗത്തുള്ള തോട്ടത്തിലാണ് ഇപ്പം ഈ കണ്ട കാഴ്ചയുള്ളത്. കേരളത്തിൽ ഊത് മരങ്ങൾ ഉണ്ടോ? ഒരുപാടുണ്ട്. ഒരുപക്ഷെ ഇന്ന് പലർക്കും അത് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഊത് നിൽക്കുന്ന എവിടെയെന്ന് ചോദിച്ചാൽ നിഷ്പ്രയാസം പറയാം, അത് നമ്മുടെ കേരളത്തിലായ കേരളത്തിലാണ് എന്ന് പറയാം. കാരണം അത്രമാത്രം ഏകദേശം ഒരു 1.5 മില്യൺ പ്ലാന്റ്സ് ഇന്ന് നമ്മുടെ കമ്പനി രജിസ്റ്റർ ചെയ്തിട്ട് തന്നെ ഉണ്ട്. മെച്ചൂരിറ്റി ആയതുകൊണ്ട് 10-35 വർഷം വരെ പ്രായമുള്ള മരങ്ങൾ തോട്ടമായി തന്നെ കേരളത്തിലുണ്ട്. പക്ഷെ അതൊക്കെ എന്താ അവർ ചെയ്തുകൊണ്ടിരുന്നത്? പലർക്കും ഇത് ഊതാണെന്നറിയാം, വളരെ വാല്യൂ ഉള്ളൊരു മരമാണെന്നറിയാം. പക്ഷെ പഴയ കാലത്ത് ഇത് കൊടുത്ത ആളുകൾ അതിനെക്കുറിച്ചൊരു അവയർനെസ് കൊടുക്കാത്തത് കൊണ്ടാണ് അവർക്ക് അത് എന്ത് ചെയ്യണം എങ്ങനെ പ്രോസസ്സ് ചെയ്യണമെന്ന് അറിയാത്തത്. ചില ആളുകൾ അതിൻ്റെ തൊലി പൊട്ടി ഊതുപോലെ പുറത്ത് വരുമെന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നവരുണ്ട്. ചിലത് മൊത്തമായി ഉണങ്ങിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന കാതൽ വിപണിയിൽ വിൽക്കാം എന്നുള്ള ആഗ്രഹിച്ച് നിൽക്കുന്നവരുണ്ട്. പക്ഷെ ഇതൊന്നും അറിയാതെ നാശം നശിച്ചു പോയ ഒരുപാട് മരങ്ങൾ ശരിയായ ഒരു അവയർനെസ് ആർക്കും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ നിന്നാണ് ഞങ്ങൾ തുടക്കം 2011 ശരിയായ രീതിയിൽ അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്ന് ജനങ്ങൾക്കിട്ട് 1000-ത്തോളം സെമിനാറുകൾ കേരളത്തിൽ നടത്തിയിട്ടുണ്ട്. ഇതിനൊരു അവയർനെസ് കേരളത്തിൽ മാത്രം ഓരോ താലൂക്ക് വില്ലേജ് ബേസ് ചെയ്തിട്ട് പോലും ഓരോ സെമിനാറുകൾ നടത്തി ഒരുപാട് അവയർനെസ് കൊടുക്കാൻ കഴിഞ്ഞു. ആളുകൾക്ക് മനസ്സിലായി തുടങ്ങി. ഇതുകൊണ്ട് എങ്ങനെ മാർക്കറ്റ് ആക്കാം എന്നുള്ളതിലോട്ട് ഇന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി. എക്സ്പോർട്ട് ഉണ്ടായിരുന്നു? ഇല്ല. കേരളത്തിൽ നിന്ന് പഴയ കാലത്ത് ഇബ്നു ബത്തൂത്തയുടെ ഒരു ചരിത്രത്തിൽ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ യാത്രാ വിവരണത്തിൽ ഇന്ദൽ ഊത് അല്ലെങ്കിൽ മലബാർ ഊത് കേരളത്തിൽ നിന്ന് കൊണ്ടുവന്നതായിട്ടുള്ള യാത്രാ വിവരണത്തിൽ നിന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കുക എന്നത് പിന്നീട് എൻ്റെ കണ്ടെത്തലുകളിൽ ശരിയായിരുന്നു. കാരണം ശബരിമല കാട്ടിലും വയനാട്ടിലും ഒക്കെ 100-ൽ മേലെ വർഷമുള്ള പ്രായമുള്ള മരങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നാച്ചുറലായിട്ട് വന്നതായിട്ട് അറിയില്ല. മറ്റേ പ്രോസസ്സ് ഇല്ല. കാരണം ഇത് അത്തരം വനങ്ങളിൽ നിൽക്കുന്നതാണ്, ഇതിനെക്കുറിച്ച് അറിയില്ല എന്നുള്ളതാണ്. ശരിക്കും അതിനെക്കുറിച്ചൊരു വിവരണം വിക്കിപീഡിയയിൽ കൊടുത്തത് പോലും തെറ്റായ വിവരണമായിരുന്നു. കാരണം അഖിലാണ് ഊത് എന്നുള്ള ഒരു വാർത്തയാണ് കേരളത്തിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റെ നിഗന്ധയിലും ഒക്കെ കൊടുത്തിരുന്നത്. പക്ഷെ അഖിലും ഊതും തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല എന്നുള്ളതാണ്. അതേതായാലും ഇപ്പോൾ അപ്രാവശ്യത്തെ കാര്യങ്ങളിലൊക്കെ തിരുത്തലുകളൊക്കെ വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾ അഖിലിനെയും ഇത് ഊതാണെന്ന് പറഞ്ഞ് വളർത്തിയിട്ട് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ ഇന്ന് കേരളത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് സാധ്യതകളും ഒരുപാട് മരങ്ങളും നിൽക്കുന്നുണ്ട്. ഇവർ തന്നെ വളരെ അത്ഭുതപ്പെട്ടു. ഇതുപോലെ ചില ആളുകൾക്ക് ഇപ്പോഴും മനസ്സിലാകുന്നത് ഇത് മരത്തിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്നതാണെന്നുള്ളത് ചില അറബികൾക്ക് പോലും ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ഇത് മരത്തിൽ നിന്ന് വരുന്നൊരു അവരെ ചില ആളുകളത് മരത്തിൻ്റെ മണ്ണിനടിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന എന്തോ ഒരു മുന്നേ അങ്ങനെയാണ്. കാരണം ഊത് അല്ലെങ്കിൽ അഗർവുഡ് കൃഷി പ്രചരണം വരാതിരിക്കാനുള്ള കാരണം അത് തന്നെയാണ്. അതൊരു മാഫിയ കൺട്രോളിലാണ് അന്നും ഇന്നും ലോകത്തെവിടെയും. പിന്നെ സെക്യൂർഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലും
അല്ലെങ്കിൽ ഒരു സ്ഥലത്തും ഈ ഊത് പ്ലാന്റേഷനോ ഊത് ഉൽപ്പാദനമോ നടക്കുന്നില്ല എന്നുള്ള, അതുകൊണ്ട് തന്നെ അങ്ങോട്ട് ചെന്നെത്തുക എന്നുള്ളത് അറബികളെ അല്ല നമ്മളെ സംബന്ധിച്ചും ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഇല്ല, അതിനെല്ലാം മറച്ചു വെക്കപ്പെട്ട രഹസ്യങ്ങളാണ്, മറിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ ഊതിലില്ല. ഇപ്പം ഞാൻ തന്നെ ഒരു ഊത് ദി സീക്രട്ട് ഓഫ് ഊത് എന്ന് പറഞ്ഞിട്ട് ഊത് സുഗന്ധങ്ങളുടെ രാജാവ് എന്ന് പറയുന്ന ഒരു മലയാളം ബുക്ക് 7 വർഷമെടുത്തു. കാരണം അതിൻ്റെ ഓരോ വശങ്ങളും ലോകത്തിലുള്ള ഓരോ ഊതിനെക്കുറിച്ചും അതെങ്ങനെ വരുന്നു എന്നതിനെക്കുറിച്ചും അതിൻ്റെ തട്ടിപ്പ് എന്താണ്, വെട്ടിപ്പ് എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ സീക്രട്ടുകൾ എന്താണ് എന്നൊക്കെ കൂട്ടിച്ചേർത്തിട്ടാണ് ആ ബുക്ക് ഇറങ്ങിയിട്ടുള്ളത്. അപ്പം ഈ മറച്ചു വെക്കപ്പെട്ടതാണ് അത് ചില ആളുകൾക്ക് വേണ്ടിയിട്ട്, അവരുടെ മാത്രം കുത്തകയായതുകൊണ്ടാണ് ഇത് എവിടെയും മറ്റാളുകൾക്കിടയിൽ ശരിയായ ഒരു അവയർനെസ് ബോധം ഇല്ലാതിരുന്നത്. ലുലു മണി ആപ്പ് കയ്യിലുണ്ടെങ്കിൽ എപ്പോൾ ആവശ്യം അപ്പോൾ പണം. ഡൗൺലോഡ് ലുലു മണി ആപ്പ്. RedX Media Event Management Abu Dhabi. Being one of the leading media and entertainment companies in UAE, our mission is fulfilling your needs beyond your expectation in event management, aerial filming, underwater filming, indoor and outdoor photography, live webcasting, social media optimization and multi-cam shooting. Contact us. RedX Media Event Management Abu Dhabi. നമുക്ക് ഒരു വീഡിയോ എടുക്കാം. ഇടുക്കി ജില്ലയിലെ കുമിളിയിൽ ഒരു ചെറിയ ഓഫീസുമായി അഗറുടെ കൃഷി പ്രചരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന സമയത്ത് അദ്ദേഹവുമായിട്ട് അസോസിയേറ്റ് ചെയ്യാനും തുടർന്ന് ഇത്രയും കാലം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ അടുത്തറിയാനും മനസ്സിലാക്കുവാനും സഹകരിക്കാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇന്ത്യയിൽ മാത്രമല്ല നിരവധിയായിട്ടുള്ള വിദേശ രാജ്യങ്ങളിലും സന്ദർശിക്കുകയും എവിടെയെല്ലാം ഊത് കൃഷി ചെയ്യുന്നുണ്ടോ അവിടെയെല്ലാം പോയി കർഷകരുമായി സംവദിക്കുകയും അതിൻ്റെ എല്ലാവിധ വശങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയും ആ മനസ്സിലാക്കിയ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇതെങ്ങനെ വികസിപ്പിക്കാം എന്നുള്ളതിനെക്കുറിച്ച് റിസർച്ച് നടത്തുകയും ചെയ്ത ഒരു വ്യക്തിത്വമാണ്. ഒരു പക്ഷേ ഇതിൽ നിന്ന് ഊത് എന്നുള്ള, അല്ലെങ്കിൽ ഞാൻ ഈ ഊതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പുറത്തറിയുന്നുണ്ടെങ്കിൽ അതിന് അന്നും ഇന്നും പഴയ ഇടുക്കിയിലെ ഒരു കൃഷി ഓഫീസറായിരുന്നു ജോഷ് സാറായിരുന്നു. ജോഷ് സാറ് ഇപ്പോൾ ഇന്ന് അഗ്രികൾച്ചറിൻ്റെ വലിയൊരു പോസ്റ്റിൽ നിന്ന് ഡയറക്ടർ സ്പോർട്സിൽ നിന്ന് പിന്നെ റിട്ടയർഡായി. അന്നും ഒരു അഗ്രികൾച്ചർ ഓഫീസർ, ഞാൻ പറയുന്നത് അന്ന് പറയുന്നത് ഒരു വിഡിത്തരമാണെന്നാണ് എല്ലാവരും പറഞ്ഞിരുന്നത്. ഊതി എന്നൊരു സങ്കല്പമില്ല, അത് അറബികളെ പറ്റിക്കാൻ വേണ്ടി ഉണ്ടാക്കിയൊരു സംഭവം എന്നാണ്. കേരളത്തിൽ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ പോയിട്ടുണ്ട്. ഒരു കൃഷി ഓഫീസറായിരുന്ന ജോഷാറാണ് അത് കേട്ടതും. ഊതിനെക്കുറിച്ച് ആദ്യമായിട്ടൊരു ആർട്ടിക്കിൾ എഴുതുന്നു പോലും. ഒരുപാട് ഒരുപാട് ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ അങ്ങനെ ഒരു അറിവില്ല. പക്ഷെ എന്തുകൊണ്ടാണ് അത് മാറ്റി പറയാത്തതെന്നറിയില്ല. കാരണം ഇതിന് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സ്റ്റേറ്റ് ഗവൺമെൻറ്റൊക്കെ ഏറ്റവും കൂടുതൽ ഒരു സബ്സിഡി സ്കീം നിലവിലുണ്ട്. അത് വ്യക്തമായിട്ട് ബുക്കുകളിലും ഇവരുടെ നിയമ ബുക്കുകളിലും എല്ലാം കിടക്കുന്നുണ്ട്. അഗർവുഡ് അക്യുലേറിയ എന്ന് പറയുന്നതിന് 50% സബ്സിഡി സ്കീം, അത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇതൊന്നും അറിയില്ല എന്നുള്ളതാണ്. എന്തോ പറയാൻ ആഗ്രഹിക്കാത്തത് പോലെ, പക്ഷേ എല്ലാം വ്യക്തമായി കേട്ട് അന്നും ഇന്നും എൻ്റെ കൂടെ നിൽക്കുന്ന ഒരാളെയാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ജോഷ് സാർ എന്ന് പറയുന്നത്. ഓരോ കാര്യത്തിനും ഗവൺമെൻറ് തലമായിക്കോട്ടെ എല്ലാ കാര്യത്തിലും ഇടപെട്ട് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സമയങ്ങളിൽ ഒഴിവ് സമയങ്ങളിലൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇതിനൊരു പഠിക്കാനും കൂടുതൽ അറിയാനും ആഗ്രഹം പ്രകടിപ്പിച്ച ഒരാൾ വ്യക്തിയാണ് അദ്ദേഹം. ഇപ്പോൾ ഒരു ഊത് മരം ഉണ്ടെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ഒരു ഫലം കിട്ടുന്ന സമയം അത്ര സമയം എടുക്കുക? സാധാരണഗതിയിൽ ഒരു ഊത് മരം ഉണ്ടെങ്കിൽ അത് നാച്ചുറലായിട്ട് ഇൻഫെക്ഷൻ വന്ന് അത് നാച്ചുറലായിട്ട് മെച്ചൂർഡാവാൻ ഒരുപാട് സമയമെടുക്കും. എന്ന് വെച്ചാൽ മെച്യൂരിറ്റി ഒരു 8 വർഷം ഒരു പ്രത്യേക തരം വണ്ട് എന്നാണ് പറയുന്നത്. ഒരു പ്രത്യേക തരം വണ്ട് അത് നമ്മുടെ കേരളത്തിൽ വരില്ല എന്ന് എപ്പോഴും പറയാനുണ്ട്. പക്ഷെ അതിനൊക്കെ അതൊക്കെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങളുടെ ഒരു ഭാഗമാണ്. കാരണം നിപ്പ വൈറസ് വന്നത് മലേഷ്യയിൽ നിന്നാണ്, ചൈനയിൽ നിന്ന് ഇപ്പോൾ ഈ കൊറോണ വൈറസ് വന്നു. പിന്നെ ഈ ആസാമിൽ വിൽക്കുന്ന ഒരു വൈറസിന് കേരളത്തിൽ വരാൻ ഇത്ര വലിയ ഇതൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതൊക്കെ ഒരു നിഗൂഢത ഭാഗമാണ്. ഏതൊരു ഇൻസെക്റ്റ് അല്ലെങ്കിൽ ആണെങ്കിലും ആ മരത്തിനെ ആക്രമിക്കുന്ന സമയത്ത്, ആ മരത്തിൽ ദ്വാരങ്ങൾ ഉണ്ടാക്കി എന്തെങ്കിലും അക്രമങ്ങൾ കാണിക്കുന്ന സമയത്ത്, ആ മരം ആ അക്രമത്തെ ചെറുക്കാൻ വേണ്ടി സ്വയം ഒരു ആൻറ്റിബോഡി ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അതാണ് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഊത് ആൻറ്റിബോഡിയാണ്. ഊത് ആൻറ്റിബോഡി എവിടേക്ക് ഈ ആക്രമണം നടക്കുന്നു, അത് ഏത് രീതിയിലുള്ള ആക്രമണം, ഏത് ഇൻസെക്റ്റിൻ്റെ ആക്രമണം വന്നാലും ആൻറ്റിബോഡി ഉണ്ടാവും. പക്ഷെ അതിൻ്റെ കഴിവ്, ദൈവം കൊടുത്തൊരു പ്രത്യേക കഴിവ്,
ആ ആൻറ്റിബോഡിക്ക് ഒരു പ്രത്യേക സുഗന്ധമുണ്ട്. ആ സുഗന്ധം ആ ഒരു മരത്തിന് മാത്രമേ ഉള്ളൂ. അതിൽ നിന്നാണ് അതിൻ്റെ ബാക്കിൽ ഒരുപാട് പിന്നെ കഥകളൊക്കെ പഴയ കാലത്ത് പ്രവാചകന്മാരുടെ കാലത്ത് അതിനൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എങ്കിലും കൂടി അതൊരു അത്ഭുതം തന്നെയാണ്. ആ ഒരു ഗന്ധം, ആ ഒരു സുഗന്ധം പ്രത്യേകമായി ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമായി തന്നെയാണ്. അതിനൊരു പ്രത്യേകമായ ഒരു ഇൻസെക്റ്റ് എന്നൊന്നുമില്ല. ഏത് ഇൻസെക്റ്റ് ആണെങ്കിൽ പോലും നാച്ചുറലായിട്ട്, ഇപ്പോൾ വിയറ്റ്നാമിലൊക്കെ അവർ നാച്ചുറലായിട്ട് അത് കൊണ്ടുവരുന്ന ഓരോ സിസ്റ്റങ്ങളൊക്കെ ഉണ്ട്. രാജ്യത്ത് വരുമ്പോഴും ഈ ഒരു സുഗന്ധത്തിൽ വ്യത്യാസമുണ്ടോ? അതുണ്ട്. മണ്ണ്, കാലാവസ്ഥ, ഇതിനെ രണ്ടേയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അത് ഞാൻ ആദ്യം പറഞ്ഞു, ഇന്ത്യൻ ഊതിന് ഒരു പ്രത്യേകത ഉണ്ട് എന്ന് പറയുന്നത് അത് ഇന്ത്യൻ കാലാവസ്ഥക്കനുസരിച്ചും മണ്ണിനനുസരിച്ചുമാണ്. അത് ഇപ്പോൾ കേരളത്തിൽ നമ്മൾ ഊതുണ്ട്. അപ്പോൾ ആസാമിലെയും കേരളത്തിലെയും കാലാവസ്ഥ ഏകദേശം ഒന്ന് തന്നെ ആയതുകൊണ്ട് അതിൽ വലിയ മാറ്റങ്ങളുണ്ട്. പക്ഷേ ഇന്ത്യ കംബോഡിയയും തമ്മിൽ നോക്കുമ്പോൾ വ്യത്യാസങ്ങളുണ്ട്. അത് ഓരോ രാജ്യത്തിനും അവരുടേതായ മണ്ണിൻ്റെയും കാലാവസ്ഥയുടെയും വ്യത്യാസം അനുസരിച്ച് ആ ഗന്ധത്തിലും അത് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചില ആളുകൾക്ക് കംബോഡിയ ഇഷ്ടമുള്ള ആളുകളുണ്ട്, ഇന്ത്യ ഇഷ്ടമുള്ള ആളുകൾ. ഇപ്പോൾ വളരെ ട്രെൻഡിയാണ് ഫിലിപ്പീൻ ഊത്, പക്ഷേ അതൊക്കെ വളരെ എക്സ്പെൻസീവാണ്. ശ്രീലങ്കൻ ഊതൊക്കെ വളരെ എക്സ്പെൻസീവായിട്ടുള്ള ഇനത്തിൽപ്പെടുന്നതാണ്. സ്പീഷീസിലുള്ള മാറ്റം അത് അതിൽ അതിൻ്റെ സൗരഭ്യത്തിലുമുണ്ട്. നിങ്ങളൊരു ഈ ഷംസുദ്ദീൻ്റെ ഒരു കമ്പനി നടത്തിയ റിസർച്ചിലൂടെ കണ്ടുപിടിച്ചത് ഇത് കൂടുതൽ സ്പീഡിൽ, അതായത് ഈ ഒരു ആൻറ്റിബോഡിയുടെ നിർമ്മാണം കൂടുതൽ സ്പീഡപ്പ് ചെയ്യാമെന്നുള്ളതാണ്? തീർച്ചയായും. അതായിരുന്നു ഞാൻ നേരിട്ട് ഏറ്റവും വലിയ വെല്ലുവിളി. അതായിരുന്നു കാരണം കേരള ഫാർമേഴ്സിൻ്റെ ഇടയ്ക്ക് ഒരു കേരളത്തിൽ കൃഷി ചെയ്യുന്ന ആരും എല്ലാവരും തോൽക്കുന്നതല്ല, ശരിക്കും കൃഷിക്കാർ തോൽപ്പിക്കപ്പെടുകയാണ്. അതൊരു കുത്തകൾ ഓരോ രീതി അല്ലെങ്കിൽ വളം നിർമ്മാതാക്കൾ അങ്ങനെയുള്ള ആളുകളുടെയൊക്കെ ഇടയിൽ പെട്ടിട്ട് ആ പഴയ ഒരു ട്രഡീഷണൽ ആയിട്ട് കൃഷിയൊക്കെ നശിപ്പിച്ച് കളഞ്ഞു. പിന്നെ റബ്ബർ വന്ന് ഏത് വന്നാലും എന്തിനും നശിക്കുന്നൊരവസ്ഥയിലോട്ട് വന്ന് കൃഷിക്കാർ അവസാനം കൈവഴിയാണ്. അതിന് ഗവൺമെൻറ്റിനൊന്നും ചെയ്യാനില്ലാന്നല്ല, ആ രീതിയിലോട്ടൊന്നും എന്തും നല്ല രീതിയിലുള്ള ഡെവലപ്മെൻസിന് ആരും ശ്രമിക്കാറില്ല എന്നുള്ളത് തന്നെയാണല്ലോ. അപ്പോൾ അതായിരുന്നു ഏറ്റവും വലിയ. ഇപ്പോൾ ഒരു മരം വെച്ചിട്ട് 30 വർഷം 40 വർഷം നിങ്ങൾ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണത് കേൾക്കുക? അങ്ങനെയാണ് 2004 ഓസ്ട്രേലിയ ബേസിലൊരു ബ്ലാങ്ക് ചെട്ടി എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ ആർട്ടിഫിഷ്യൽ ഇനാക്കുലേഷൻ എന്നൊരു ടെക്നോളജി ഊതിൽ കൊണ്ടുവരുന്നത്. അതിനുശേഷമാണ് ഇത് പ്ലാന്റേഷൻ എന്നുള്ള രീതിയിലോട്ട് പോകുന്നത്. അന്ന് ഞാൻ എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്ന സമയമായിരുന്നു. അങ്ങനെ അത് വളരെ എക്സ്പെൻസീവാണ്. ഒരു മരത്തിലൊക്കെ ചെയ്യണമെങ്കിൽ ഒരു മരത്തിൽ ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തണമെങ്കിൽ $250-300 എക്സ്പെൻസീവായിരുന്നു. 2010 അതിനുള്ള ശ്രമം കേരളത്തിലെ പിന്നെ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ഡോക്ടർമാർ അതിനെ തിരഞ്ഞെടുത്ത് അവരുടെ എല്ലാവരുടെയും പിന്തുണയോട് കൂടിയിട്ട് സ്വിറ്റ്സർലാൻഡിൽ നിന്നുള്ള ഒരു മലയാളി ഡോക്ടർ ഉണ്ടായിരുന്നു, റിട്ടയേർഡ് ആയിട്ടുള്ള, അദ്ദേഹത്തുമായി ചേർന്ന് ഇതിൻ്റെ ഒരു റിസർച്ച് തുടങ്ങിയത്. അതെ, അഗർവുഡ്സ് കേരള എന്നുള്ള ലാബിൽ ഞാൻ തന്നെ ആയിരുന്നു അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ, അവർക്ക് ഡോക്ടർക്കൊക്കെ ശമ്പളം കൊടുത്തിരുന്നതും. എന്നാലും ഞാൻ പറഞ്ഞതുപോലെ ഡോക്ടർ ഈ ഇദ്ദേഹം ജോഷാറിനെ പോയുള്ളാലും വിശ്വ പ്രശസ്തനായ ഡോക്ടർ അഹമ്മദ് ബാബയെ പോലുള്ള ആളുകൾ, സ്പേസസ് ബോർഡിൻ്റെ ചെയർമാൻ ശർമാജിയെ പോലുള്ള ആളുകളൊക്കെ അവരുടെ സമയം പോലും നമുക്ക് വേണ്ടി അനുവദിച്ച് ഒരുപാട് പിന്തുണ തന്നുകൊണ്ട് 2011 അങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവന്നു, കെമിക്കൽ ട്രീറ്റ്മെൻ്റ് എന്നുള്ളത്. അപ്പോഴും അതൊരു പരിപൂർണതയിലെത്തിയിട്ടില്ലായിരുന്നു. പിന്നീടാണ് വിയറ്റ്നാമിലും ഇന്തോനേഷ്യയിലുമൊക്കെ യൂണിവേഴ്സിറ്റികളുമായിട്ട് ചേർന്ന് 2012 ഒരു സക്സസ് ആയിട്ട് അത് കൊണ്ടുവരാൻ കഴിഞ്ഞത്. അതിനുശേഷമാണ് കേരളത്തിലെ കൃഷി ഞാൻ പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി. കാരണം ഞാൻ പറഞ്ഞിരുന്ന 8 വർഷം കൊണ്ട് ഹാർവെസ്റ്റിംഗ് എന്നുള്ള സിസ്റ്റം 8-10 വർഷം. അതിന് ശരിക്കും നാച്ചുറലുള്ള ഈ ഇൻസെക്റ്റിനെ ഐസൊലേറ്റ് ചെയ്ത് അതിൻ്റെ ക്വാണ്ടിറ്റിയിൽ, ബൾക്ക് ക്വാണ്ടിറ്റി ആയിട്ട് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ അതേ മരത്തിൽ തന്നെ ട്രോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സാധാരണ മരത്തിൽ ഡ്രില്ല് ഹോളടിച്ച് രണ്ട് രീതിയിലുണ്ട്. ഹോള് എൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പിന്നെ റിസൾട്ട് ഹോൾ ചെയ്ത് അതിൽ ഡ്രോപ്പ് ചെയ്യുന്ന ഒരു ലിക്വിഡ് രൂപത്തിലാണ് ഡ്രോപ്പ് ചെയ്യുന്ന സിസ്റ്റമുണ്ട്. ഈ ബാംബു സ്റ്റിക്കിൽ ഇതിനെ സോക്ക് ഫംഗസിനെ സോക്ക് ചെയ്തുകൊണ്ട് ബാംബു സ്റ്റിക്ക് അതിൽ അടിച്ച് കയറ്റുന്ന ഒരു സിസ്റ്റമുണ്ട്. അത് രണ്ടുമാണ് ഏറ്റവും കൂടുതൽ ഉപയോഗത്തിൽ വരുന്നത്. മറ്റു രാജ്യങ്ങൾ ഉപയോഗിക്കുന്നത് നമ്മളും കൊണ്ടു നടക്കുന്നത് അത് തന്നെയാണ്. നമ്മൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിൽ ആ ആൻറ്റിബോഡി തനിയെ ഉണ്ടാവും.
ആ ഇതിൽ ഫംഗസിനെ സോക്ക് ചെയ്തിട്ടുണ്ടല്ലോ. ഈ ഫംഗസിൻ്റെ എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിൻ്റെ ഫംഗസ് ഒരു ഒറ്റ ഡ്രോപ്പിന് ചെയ്യാൻ കഴിയും. സാധാരണ നാച്ചുറലായിട്ട് വരുമ്പോൾ ഒരു കുറച്ച് ചില ഫംഗസുകൾ ആ മരം മൊത്തമായിട്ട് നാച്ചുറലായിട്ട് എത്തിപ്പെടാനുള്ള സമയദൈർഘ്യമാണ് ഒരുപാട് കാലങ്ങൾ എടുക്കുന്നു എന്ന് പറയുന്നത് നാച്ചുറലായി. അതേ നാച്ചുറൽ ഫംഗസിനെ ഐസൊലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എല്ലായിടത്തും മരത്തിൻ്റെ താഴെ മുതൽ അത് മേൽഭാഗം വരെ മരങ്ങളിൽ അതും ട്രോപ്പ് ചെയ്തിട്ട് ചെയ്തതിന് ശേഷം രണ്ട് ടു മൂന്ന് വർഷം കൊണ്ട് ആ മരത്തെ മെച്ചൂർഡാക്കിയെടുക്കുന്നത്. ആ ടെക്നോളജിയാണ് ഇന്ന് ഒരുവിധം രാജ്യങ്ങളിലെല്ലാം വളരെ സക്സസ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഇപ്പോൾ ഒരു ഇപ്പോൾ ഒരാൾ മരം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടെക്നോളജി ഉപയോഗിച്ച് കഴിഞ്ഞാൽ എത്ര വർഷം കൊണ്ട് അതിൻ്റെ ഒരു മരം ആ ഒരു കർഷകന് കിട്ടും? പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു അഞ്ച് വർഷം ആയിക്കഴിഞ്ഞാൽ മിനിമം അഞ്ച് വർഷമെങ്കിലും വേണം. അഞ്ച് വർഷം കഴിഞ്ഞിട്ട് നമുക്കിത് ഉപയോഗിക്കാം. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന രണ്ട് ടു മൂന്ന് വർഷം, ഏറ്റവും കൂടുതൽ കഴിഞ്ഞാൽ മൂന്ന് വർഷം, അങ്ങനെയാണ് എട്ട് വർഷം എന്ന് പറയുന്നത്. ചിലത് രണ്ട് വർഷം കൊണ്ടാവാം, ചിലത് ഒന്നര വർഷം മതി. കൂടുതൽ ഇന്നിപ്പോൾ ഫാസ്റ്റ് ഇനാക്കുലേഷൻ എന്ന് പറഞ്ഞ സിസ്റ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഒരു വർഷം കൊണ്ട് തന്നെ നമുക്ക് ഇനാക്കുലേറ്റ് ചെയ്ത് റിസൾട്ട് എടുക്കാൻ കഴിയുന്നത്. അപ്പോൾ ആ ഒരു രീതി വരുമ്പോൾ എട്ട് വർഷത്തിൻ്റെ ഉള്ളിൽ, ഏതെട്ട് എട്ട് വർഷം കൊണ്ട് ഹാർവെസ്റ്റിംഗ് ചെയ്യുന്ന ഒരു ടെക്നോളജി നമ്മുടെ കേരളത്തിൽ ഇന്ന് നിലവിൽ വന്നു. ആ മരം കട്ട് ചെയ്തെടുക്കാം. മരം കട്ട് ചെയ്യാതെ നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. മരം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആ മരം രണ്ടാമത് തന്നെ റീഗ്രോ വരുന്നതെന്ന് റീപ്ലാന്റേഷൻ്റെ ആവശ്യമില്ല. ആ മരം തന്നെ അവിടെ തന്നെ നിർത്തിക്കൊണ്ടാണ് ചെയ്യുക. അപ്പോൾ അത് ലൈഫ് ടൈമിൽ ഒരു വൺ ടൈം കൃഷി എന്നുള്ളതുകൊണ്ട്, രണ്ടാമത് ഇതിനെ ഏതൊരു ഇൻസെക്റ്റ്, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് മരങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുക എന്നുള്ളതാണ്. അങ്ങനെ നശിച്ചു പോകുന്ന കേസുകളാണ് എല്ലാ കൃഷിക്കും കാണുന്നത്. ഈ മരത്തിൻ്റെ പ്രത്യേകത, ഇതിന് എന്തെല്ലാം കേടുകളുണ്ടോ അതൊക്കെ ഈ മരത്തിന് വരണം. വന്നാലാണ് ഈ മരം ഇതിന് ആൻറ്റിബോഡി ഇതിനെ പ്രതിരോധിക്കുകയുള്ളൂ. അപ്പോൾ അത് തന്നെ വലിയൊരു കാര്യമാണ് കേരളത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ. അപ്പോൾ കീടങ്ങളെ പേടിക്കേണ്ട, ഫെർട്ടിലൈസർ ആവശ്യമില്ല, കൂടുതൽ വെള്ളത്തെ ആവശ്യമില്ല. ഇത് മൂന്നാണെന്ന് ഏറ്റവും ലേബർ കോസ്റ്റ് ഇല്ല. നിങ്ങൾ വെച്ചേക്ക് അതൊരു കാട്ടുമരമാണ്, കാട്ടുമരമായി തന്നെ വളർന്നു വരും. പിന്നെ അതിൻ്റെ ഏതൊരു ഇതിൻ്റെ കൂടുതൽ നമ്മൾ അതിന് കോൺസെൻട്രേഷൻ കൊടുക്കുമ്പോഴാണ് അതിന് കൂടുതൽ കേടുപാടുകൾ സംഭവം. മരം കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുള്ളൊരു പ്രോസസ്സ്, ശരിക്കും കേരളത്തിൽ അങ്ങനെ ഒരു പ്രോസസ്സിംഗ് സെൻറ്റർ ഉണ്ടായിരുന്നോ ഇതുവരെ? കേരളത്തിലൊരു അവയർനെസ് സെൻറ്ററോ ഒരു പ്രോസസ്സിംഗ് സെൻറ്ററോ ഒന്നുമില്ല. ഇപ്പോൾ ആളുകൾ മരങ്ങൾ വെക്കുന്നു, എവിടുന്നോ യൂറോപ്പിൽ നിന്നൊക്കെ ആളുകൾ ഒന്ന് മരങ്ങൾ വാങ്ങിക്കൊണ്ടുവന്ന് പറയുന്നു. സത്യത്തിൽ അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. അത് വെച്ച് കച്ചവടം ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. തൈകൾ വാങ്ങിക്കൊണ്ട് പോകാനും ആളുകൾ, വാങ്ങിക്കൊണ്ട് പോകാൻ ആളുകളുണ്ടെങ്കിൽ അവർക്കിത് പ്രോസസ്സ് ചെയ്യുന്ന സിസ്റ്റം അറിയണം. ഇത് അങ്ങനെ ഒരു ഭൂമി ഉണ്ടാക്കിയുകൊണ്ട് ചില കച്ചവടങ്ങൾ നടത്തുക എന്നുള്ളതാണ്. ആളുകളെ തൈകൾ കൊടുത്തിട്ട് തൈകൾ ഒരുപാട് ആളുകൊണ്ട് വാങ്ങിപ്പിക്കുക, വെപ്പിക്കുക, എന്നിട്ട് ഇങ്ങനെ മറ്റേ ചെന്നൈ യു എസ് എ നിന്ന് ആളുകൾ വരും, അമേരിക്ക പിന്നെ ലണ്ടനിൽ നിന്ന് ആളുകൾ ഒന്ന് വാങ്ങിക്കും. അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. ഇപ്പോൾ കേരളത്തിലുള്ള മരം കേരളത്തിൽ തന്നെ പ്രോസസ്സ് ചെയ്യണം. ആസാമിലൊക്കെ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയാണ് കേരളത്തിലൊരു പ്രോസസ്സിംഗ് സെൻറ്റർ ഇല്ലാതെ കണ്ടിട്ട് നമുക്കിവിടെ വാക്ക് പറഞ്ഞ വാക്കുകളാണ്. അപ്പോൾ ഞങ്ങൾക്കൊരു സിസ്റ്റമുണ്ട്. ഞങ്ങളൊരു രജിസ്ട്രേഷൻ സ്കീമുണ്ട്, ഫാർമേഴ്സിനെ അവയർനെസ് കൊടുക്കുന്നുണ്ട്. അവർ ഫാം സന്ദർശിച്ച് അവർക്ക് വേണ്ട മെയിൻ്റനൻസ് കാര്യങ്ങൾ എങ്ങനെയൊക്കെയെന്നൊക്കെ പഠിപ്പിക്കുന്ന ഞങ്ങൾ ടീം വർക്ക് തന്നെ ഉണ്ട്. അങ്ങനെയാണ് പ്രോസസ്സിംഗ് സെൻറ്റർ എന്നുള്ള സിസ്റ്റം കേരളത്തിൽ കൊണ്ടുവരുന്നത്. ഞങ്ങളാണ് ആദ്യമായിട്ട്. ഇപ്പോൾ ഉള്ളത് കുറ്റിപ്പുറത്താണ്. നല്ല രീതിയിൽ ഒരു സാധാരണ ട്രഡീഷണൽ ലെവലിലൊക്കെയാണ്. ആസാമിലൊക്കെ ഉണ്ടെങ്കിൽ കൂടിയിട്ട് മലേഷ്യൻ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് വളരെ ഫാസ്റ്റായ രീതിയിൽ ഓയിൽ എക്സ്ട്രാക്ട് ചെയ്യുന്ന മെഷീനറി ഇമ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് കുറ്റിപ്പുറത്ത് വലിയ രീതിയിൽ ഞങ്ങളത് സ്ഥാപിച്ചത്. ലുലു മണി ആപ്പ് കയ്യിലുണ്ടെങ്കിൽ എപ്പോൾ ആവശ്യം അപ്പോൾ പണം. ഡൗൺലോഡ് ലുലു മണി ആപ്പ്. RedX Media Event Management Abu Dhabi, being one of the leading media and entertainment companies in UAE, our mission is fulfilling your needs beyond your expectation in event management, aerial filming, underwater filming, indoor and outdoor photography, live webcasting, social media optimization and multi-cam shooting. Contact us. RedX Media Event Management Abu Dhabi. Good year. Right. Jump up and down the straight music.
എൻ്റെ ഒരു വലിയ സ്വപ്ന സാക്ഷാത്കാരമാണത്. കാരണം ഊത് മരം തൈകൾ മുതൽ അത് മാർക്കറ്റിംഗ് വരെയുള്ളത് ഒരു ഒറ്റ കുടക്കീഴിൽ എന്നുള്ളൊരു സ്വപ്നം, അതാണ് മലപ്പുറം ജില്ലയിൽ കുറ്റിപ്പുറത്ത് അത് തുടങ്ങി വെച്ചത്. നിങ്ങളതിൽ കണ്ടത് ശരിക്കും പറഞ്ഞാൽ ഏത് രാജ്യത്തു നിന്നുള്ള എൻ്റെ ഗസ്റ്റുകളുണ്ടായില്ല, ശ്രീലങ്കൻ പ്രസിഡൻറ്റിൻ്റെ അഡ്വൈസർ വരെ അതിലുണ്ട്. ഓരോ രാജ്യത്തും ഇത്ര ആളുകൾ, ഈവൻ നമ്മുടെ പിന്നെ ഊതിൻ്റെ കിങ് എന്ന് അറിയപ്പെടുന്ന അജ്മലിൻ്റെ ആളുകൾ പോലും അന്ന് അവർ ക്ഷണിക്കപ്പെടാങ്ങണ്ട് അവർ എത്തിയെന്നുണ്ടെങ്കിൽ കേരളത്തിൻ്റെ ഊതിൻ്റെ ഒരു മാർക്കറ്റ് നാളെ പുറത്തു വരുന്ന അവർ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ. അങ്ങനെയാണ് ഞാനൊരു കേരളത്തിലെ ഏറ്റവും വലിയൊരു ഷോറൂം, പ്രൊഡക്ഷൻ സെൻറ്ററും, അറബ്സിനാണെങ്കിലും വിദേശികൾക്ക് വരാവുന്ന റിസർച്ച് സ്റ്റേഷൻ, അതുപോലെ പ്രോസസ്സിംഗ് സെൻറ്റർ, ഓയിൽ ഡിസ്റ്റിലേഷൻ സെൻറ്റർ എല്ലാം ഉൾപ്പെട്ടുകൊണ്ട് ഒരു സ്ഥാപനം തുടങ്ങി വെക്കുന്നത് 2 വർഷം മുന്നേ ആയിരുന്നു അതിൻ്റെ. ഊതിൻ്റെ എന്തെല്ലാം പ്രൊഡക്റ്റുകൾ, ആളുകൾ ഊത് പുകക്കുന്ന ഒരു ചിപ്സ്, ഒരു ഓയിൽ, അതിൻ്റെ അപ്പുറത്തോട്ട് ആരും ചിന്തിച്ചിട്ടില്ല. എന്നാൽ ഞാനെന്ന് ദിനം പ്രതി നമ്മളുടെ ആളുകൾക്ക്, സാധാരണ ആളുകൾ, മലയാളികൾക്ക് ഉപയോഗിക്കാവുന്നതിൽ, റോയൽ ഫാമിലിക്ക് ഉപയോഗിക്കാവുന്നത് വരെ വ്യത്യസ്തമായിട്ടുള്ള 100 പ്രൊഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് നിൻ്റെ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഇപ്പോൾ ഇന്ന് UAE മാർക്കറ്റിൽ, ഇപ്പോൾ ഊതിന് ചായ 2 വർഷമായിട്ട് UAE മാർക്കറ്റിലുണ്ട്. അതുപോലെ തന്നെ ഒരു 15 പ്രൊഡക്റ്റുകൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്ത ഊദിൽ അസീമ എന്ന് പറയുന്ന ഞങ്ങളുടെ പിന്നെ മിഡിൽ ഈസ്റ്റ് ഓപ്പറേഷനിൽ ഭാഗമായി അബുദാബിയിൽ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ മാസം ലാസ്റ്റോട് കൂടി തന്നെ കേരളത്തിൽ 12 പ്രൊഡക്റ്റുകൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ സാധാരണക്കാരന് ഉപയോഗിക്കാവുന്ന ഈ ഊതിൻ്റെ ആ ഒരു മാസ്മരികത അനുഭവിക്കുക, സാധാരണക്കാരന് കിട്ടണം എന്നുള്ള രീതിയിൽ നാച്ചുറലായി തന്നെ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതൊരു ഒരു മണം എന്നുള്ളതിന് അപ്പുറത്തുള്ള ഒരു മെഡിസിനൽ വാല്യൂ എന്ത്, അങ്ങനെയുണ്ടോ? ഒരുപാടുണ്ട്. മെഡിസിൻ വാല്യൂ ഒക്കെ പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുള്ള ഇൻ്റർനാഷണൽ മെഡിസിൻ ലാബോറട്ടറിയും കാര്യങ്ങളും, ശരിക്കും ഇതിൻ്റെയൊക്കെ റിസർച്ച് നടക്കുന്ന USAയിലും ജപ്പാനിലും ഒക്കെയാണ്. നമ്മളൊന്നും അറിയുന്നില്ല എന്നുള്ള, നമ്മളീ ഊത് പോക്കുന്ന മണം കേൾക്കുന്നു മുതൽ, ശരിക്കും ഒരു നല്ല ടെൻഷൻ സമയത്ത്, നല്ല ടെൻഷൻ എടുത്തൊരു സമയത്ത് നിങ്ങൾ വന്ന് ഒരു അല്പം അതിൻ്റെ സുഗന്ധം അനുഭവിച്ച് നമ്മൾ ടെൻഷൻ ഫ്രീ ആകാൻ കഴിയുന്നുണ്ട്. പല മാരകമായോ ഇന്ന് പിന്നെ COVID-19 ഇവർ വിയറ്റ്നാമിലൊക്കെ ശരിക്കും ഇതിൻ്റെ മെഡിസിൻ അവൈലബിൾ ആണ്. ജപ്പാനിൽ അവർ ഉപയോഗിക്കുന്ന ഇതിൻ്റെ ചായ കുടിച്ചതിന് പ്രതിരോധം എന്നുള്ളതാണ് യൂറോപ്പിലൊക്കെ. പക്ഷെ നമുക്ക് ഇവിടെ അത് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അതിനുള്ള മാത്രം റിസർച്ചോ കാര്യങ്ങളോ ഇവിടെ ശരിക്കും അത് പ്രൂവ് ചെയ്താണെങ്കിൽ പോലും ഇവിടെ അത് എത്രത്തോളം എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എന്നാലും കഴിഞ്ഞ നല്ലൊരു ന്യൂസ് ഞാൻ കണ്ടു, ഒരു 3 മുന്നേ കോവിഡിന് പ്രതിരോധമായിട്ട് അബുദാബിയിൽ ഊതിൻ്റെ എൻ്റെ ചായ കൊടുത്തു കുറച്ച് ഗവൺമെൻറ് അറബ്സിനെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന് കണ്ടതിന് വലിയ വാർത്തയാണ്. അതിന് വല്ല പ്രതിരോധിക്കാനുള്ള കഴിവുകളുണ്ട്, അത് കാലങ്ങൾക്ക് മുന്നേ തെളിയിച്ചിട്ടുള്ളതാണ്. കാരണം ഇപ്പോൾ ഒമാനിൽ കോവിഡ് തുടങ്ങുന്ന സമയത്ത് അവരുടെ ഒമാനുകളിൽ എല്ലാ വീഥികളിലും അവർ ഊത് പോക്കും. അത് പണ്ട് കിങ് സോളമൻ്റെ ചരിത്രത്തിൽ അത് വ്യക്തമായില്ല. അന്ന് പഴയ കാലത്തൊരു മാരകമായ രോഗങ്ങൾ വരുമ്പോൾ അവർ അലോസ് വുഡ് പോക്കെന്ന് പറയും. അലോസ് വുഡ് എന്ന് പറയുന്നതാണ് ഊത്, അത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതിന് മെഡിസിൻ വാല്യൂ ഒരുപാടുണ്ട്. ഇന്ന് അതിൻ്റെ ഒരുപാട് ട്രീറ്റ്മെൻറ്റുകളുണ്ട്, വളരെ എക്സ്പെൻസീവായ ട്രീറ്റ്മെൻറ്റുകളുണ്ട്, അതൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ ഈ ഊതിനെ കുറിച്ച് പറയുമ്പോൾ പറയും, സ്ത്രീകളെ ആകർഷിക്കാൻ ഊത് ഉപയോഗിക്കാൻ എന്ന് പറയുന്നുണ്ട്. ഉണ്ട്. ഇപ്പോൾ 2-3 കാര്യമാണ്. ഇപ്പോൾ ശരിയായ രീതിയിൽ ഊത് ഉപയോഗിക്കുന്നത് നിങ്ങളുടെ മൈൻഡിനെ എങ്ങനെ ആക്കിയെടുക്കാമെന്നുള്ള ഊതുണ്ട്. ആ ഗന്ധത്തോട്, ശരിക്കും ഗന്ധമാണ് ഒരു മനുഷ്യനെ എങ്ങനെ ആക്കിയെടുക്കാമെന്നുള്ളതൊക്കെ ഒരു മനുഷ്യനെ കുറിച്ച് അറിയണം. ഗന്ധമാണ് സ്ത്രീകളെ അട്രാക്റ്റ് ചെയ്യുക എന്നുള്ളതല്ല, അത് മാത്രമല്ല അതിനൊരു ക്രേസ് ഉണ്ടാക്കുക എന്നുള്ളൊരു, ശരിക്കും അതിനെ കുറച്ച് ഉള്ളിലോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പറയുകയാണെങ്കിൽ, അവരെ നിത്യയൗവനം നിലനിർത്തുന്നതിലും തൻ്റെ ഇണയെ എത്രത്തോളം അവരെ സന്തോഷിപ്പിക്കാൻ കഴിയുന്നു, ഗന്ധം കൊണ്ട് സന്തോഷിപ്പിക്കാൻ കഴിയുന്ന തരം, അതാണ് ഊത് എന്ന് പറയുന്നത്. അവരുടെ ഇപ്പോൾ 50 അല്ലെങ്കിൽ 70 ആൾ അവരുടെ 40 യൗവനം മനസ്സിൽ നിലനിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ പുറത്ത് കാണുന്ന ഒരുപാട് നിറച്ച ആളുകൾ കാണാം, അവരെ മനസ്സ് നിത്യയൗവനം, അവരെ ഒരു എക്സ്ട്രാ പവർ നിലനിർത്തുന്നതിൻ്റെ ഊത് പ്രധാന ഘടകമാണ്. ഊതിൻ്റെ ഒരു വിലയാണ് കൂടുതലും സാധാരണ ആൾക്കാരെ ഊതിൽ നിന്ന് മാറ്റി നിർത്തുന്നത്. ഇത്ര അധികം വില വരുന്നത് എന്തുകൊണ്ടാണെന്ന്? വളരെ ശരിയാണ്. ഊതിൻ്റെ വാല്യൂ എന്തുകൊണ്ട് വരുന്ന വെച്ചാൽ, ഒരു മരം, മെച്ചൂർഡായിട്ടുള്ള ഒരു മരത്തിൽ നിന്ന് ഇന്ന് കേൾക്കുന്നതെല്ലാം, നമ്മളൊരു മരത്തിൽ നിന്ന് 20 kg 50 kg ഒക്കെ കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ആവറേജ് ഒരു 10 അല്ലെങ്കിൽ ഒരു നാച്ചുറലായിട്ടുള്ളൊരു 30 പ്രായമുള്ള മരത്തിൽ നിന്ന് നമുക്ക് കിട്ടാവുന്നത്, ഊതിൻ്റെ ചിപ്സ്, ശരിയായ ക്വാളിറ്റിയുള്ള ചിപ്സ് കിട്ടുന്നത് തന്നെ
ഒരു 5 കിലോ അല്ലെങ്കിൽ ഒരു 6 കിലോ അതിൻ്റെ ഇതനുസരിച്ചാണ്. അതിൽ ഓയിൽ കണ്ടൻറ്റ് എന്ന് പറയുന്ന വുഡ് നമുക്ക് ചിലപ്പോൾ ഒരു 100 കിലോ കിട്ടിയെന്നിരിക്കാം. എങ്കിലും ഒരു 40 കിലോ ഓയിൽ വുഡ് എക്സ്ട്രാക്റ്റ് ചെയ്താൽ കിട്ടാവുന്നത് ഒരു 20 ഗ്രാം അല്ലെങ്കിൽ ഒരു 24 ഗ്രാം, രണ്ട് തോല എന്ന് പറയുന്ന അത്രയേ ഉള്ളൂ. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇതിൻ്റെ എക്സ്ട്രാക്ട് ചെയ്യുന്നതും ഇതിൻ്റെ വാല്യൂ എങ്ങനെയാണ് വരുന്നതെന്നാണ്. അപ്പോൾ ഒരു മരത്തിൽ നിന്ന് കിട്ടാവുന്ന ചിലപ്പോൾ ഒരു 100 ഗ്രാം ഓയിൽ വളരെ കുറച്ച് വലിപ്പമുള്ള മരമാണ്, കുറച്ച് ഏജ് കൂടിയാണെങ്കിൽ അത്ര മാത്രമേ കിട്ടാവുള്ളൂ. പിന്നെ അത് മാർക്കറ്റിൽ വരുന്നത് അതിനെ സിന്തറ്റിക് ചേർത്ത് അതിൻ്റെ പുതിയ രൂപരേഖകളൊക്കെ, ഒറിജിനൽ ഊത് അതിൻ്റെ വാല്യൂ വരുന്നത് ഇത്രയും വേണം. കാരണം അത് കിട്ടുന്നത് വളരെ റെയറാണ്, വളരെ കുറച്ച് മാത്രമേ നമുക്കൊരു മരത്തിൽ നിന്ന് പ്രോസസ്സ് ചെയ്തെടുക്കാൻ കഴിയുള്ളൂ. ഈ ഒരു പല ഊതിനും പല വിലയല്ലേ, നമ്മുടെ ആ ഒരു ഓയിലിന് പല വിലയാണല്ലോ ഇടുന്നത്. അതിൻ്റെ ഓയിൽ കണ്ടന്റ് ഇപ്പോൾ ഒരു എക്സ്ട്രാക്ട് ചെയ്യുന്നതാണെങ്കിൽ അതിന് ഫസ്റ്റ് ബാച്ച് ആ മരത്തിന് വുഡിൻ്റെ ക്വാളിറ്റി അനുസരിച്ചാണ് എക്സ്ട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ ക്വാളിറ്റി 1 ABC എന്ന് പറയുന്ന ക്വാളിറ്റിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുമ്പോൾ അതിന് ഫസ്റ്റ് ബാച്ച് വരുന്ന ഓയിലിനെ ആദ്യത്തെ ഒരു 6 അവറിൽ കിട്ടുന്ന ഓയിലിനെ ഫസ്റ്റ് ഗ്രേഡ് ആയിട്ട് എടുക്കും. അതിൽ ഓയിൽ കണ്ടന്റ് കൂടുതലായിരിക്കും, അതിൽ അതിൻ്റെ നാച്ചുറൽ ഇത് വരും. സെക്കൻഡ് വരുന്ന സെക്കൻഡ് ബാച്ചിന് അതിൻ്റെ ഒരു ഗ്രേഡ് ബിയിലോട്ട് വരും. അങ്ങനെയാണ് ഗ്രേഡ് തിരിക്കുന്നത്. വുഡിലും അങ്ങനെ തന്നെയാണ്. വുഡിൽ തന്നെ ബ്രൗണിഷ് ഉള്ള വുഡിൻ്റെ ഒരു വാല്യൂ ആണ്. പിന്നെ ബ്ലാക്ക് കളറിൽ കിട്ടുന്നത് ഒരു പക്ഷേ ഒരു ബ്ലാക്ക് കളറിൽ കുറച്ച് വെയിറ്റ് ഉള്ളതൊക്കെ കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ വാല്യൂ ആയിട്ട്. ഓയിൽ കണ്ടൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വുഡിൻ്റെ ഏറ്റവും കൂടുതൽ വില. ഓയിലിനാണോ ഓയിലിനേക്കാൾ വിലയുള്ള? ഇത്രയും ഓയിൽ കൂടുതൽ ഇൻവോൾവ് ആയിട്ടുള്ള വുഡുകളുണ്ട്. ഇപ്പോൾ സിങ്കിങ് ക്വാളിറ്റി എന്നൊക്കെ പറയുന്നതാണെങ്കിൽ ഓയിലിനേക്കാൾ വാല്യൂ ആണ്. ഇപ്പോൾ ഒരു ഗ്രാമിന് സോറി 1 കിലോന് ഇപ്പോൾ 10,000 ദിർഹംസിന് നമുക്ക് കിട്ടും. അതായത് ഇന്ത്യൻ്റെ 10,000 രൂപയ്ക്ക് നമുക്ക് കിട്ടിയെന്ന് വരാം. എന്നാൽ ഇന്ന് 1 കിലോന് ഇന്ത്യൻ്റെ 2 കോടി രൂപ വില മതിക്കുന്ന ഊതുകളുണ്ട്. അതിന് അത് വർഷങ്ങളോളം 100-200 വർഷങ്ങളൊക്കെ പഴക്കമുള്ള മരുന്ന്. ഓയിൽ ഇരുന്ന് കട്ടിയായിട്ട് ഒരു ഡയമണ്ട് പോലെ വരുന്ന കിനാം എന്നൊക്കെ പറയുന്ന ക്വാളിറ്റികളുണ്ട്. അതൊക്കെ അതിൻ്റെ എക്സ്പെക്റ്റേഷന് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം. അതൊക്കെ യൂറോപ്യൻസൊക്കെ വാങ്ങിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ഗ്രാം 10 ഗ്രാം ഒക്കെയാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഗ്രേഡുകൾ. നമ്മൾ അങ്ങോട്ടൊന്നും നമ്മൾ ഈ ഒരു പ്ലാന്റേഷൻ വന്ന് അതിലോട്ടൊന്നും ഒരിക്കലും പോകാൻ കഴിയില്ല. കാരണം അതൊക്കെ 100-200 വർഷങ്ങൾക്ക് കിട്ടുന്ന അതൊരു ദൈവത്തിൻ്റെ ഒരു പ്രത്യേക കഴിവുകളിൽ രൂപം നൽകപ്പെടാം. ഈ ശരിക്കും ഓയിലുകളൊക്കെ ഇരുന്ന് കട്ടിയാവുക എന്നൊക്കെ പറയും നമ്മൾ. അങ്ങനെ വരുന്നതൊക്കെ ഹൈ വാല്യൂ ആണ്. പക്ഷേ പ്ലാന്റേഷൻ വരുന്ന ചെയ്യുന്ന ഊതിന് ഒരു ആവറേജ് മാർക്കറ്റുണ്ട്. അതിനെ പിന്നെ ഡിപ്പെൻഡ് ചെയ്തിട്ട് കൃഷിയിലോട്ട്, അല്ലാതെ നമ്മൾ ഏതെങ്കിലും ഷോപ്പിൽ ചെന്നിട്ട് വില ചോദിച്ചിട്ട് ആ വില നമ്മൾ മരത്തിന് കിട്ടും എന്നുള്ള ഒരു അവ്യക്തമായ കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാം അത് കണ്ടു കഴിഞ്ഞാൽ ഒരു വിറവ് പോലെ ഇരിക്കണം. അതെ, അതിൽ നിന്ന് എങ്ങനെയാ നിങ്ങൾ അതാണ് ശരിയായിട്ടുള്ള ഊതെന്ന് കണ്ടുപിടിക്കാൻ പറ്റും? തീർച്ചയായും. കാരണം ഞങ്ങൾ ഒരു ഫാർമേഴ്സിന് പ്ലാന്റ്സ് കൊടുക്കുക മാത്രമല്ല, ഒരു ഇപ്പോൾ നിങ്ങളൊരു പ്ലാന്റേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു മരം നട്ടു വളർത്തുന്നുണ്ടെങ്കിൽ, അതിൽ നിന്ന് ഊത് ഉൽപ്പാദിപ്പിക്കുന്ന ഊതായാൽ എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാവും അത് ഊത് ഉൽപ്പാദിപ്പിക്കുന്ന സമയം എവിടെയൊക്കെ ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾ നിശ്ചയമായി ഞങ്ങൾ ട്രെയിനിങ് തന്നെ തരുന്നുണ്ട്. ഞങ്ങൾ സാധാരണ അവിടെ എല്ലാ സെമിനാറിനും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് അറിയാൻ കഴിയണം അതിൽ ഉൽപ്പാദിക്കുന്ന സമയം ഏതാണ്, കട്ട് ചെയ്യേണ്ട സമയം, അത് എടുക്കേണ്ട സമയം കൃത്യമായിട്ട് തന്നെ ആയിരിക്കണം. അതല്ലെങ്കിൽ അത് അതിൽ ഇരുന്നുകൊണ്ട് തന്നെ ഇതേ ഫംഗസ് തന്നെ അതിനെ നശിപ്പിക്കുന്ന ഒരു സിസ്റ്റമുണ്ട് തന്നെ. അപ്പോൾ ആളുകൾ കൂടുതൽ ആളുകളും മരം ഉണങ്ങുന്ന കാത്തു നിൽക്കുന്ന ആളുകളുണ്ട്. അത് ശുദ്ധ മണ്ടത്തരമാണ്. ഒരുപാട് പേരോട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കാരണം ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ, നാച്ചുറലായിട്ട് നിന്ന് ഉണങ്ങിക്കഴിഞ്ഞാൽ ഇതേ ഫംഗസ് തന്നെ അതിൻ്റെ ഓയിൽ കണ്ടൻറ്റിനെ നശിപ്പിച്ച് കളയും. അപ്പോൾ അതിന് മുന്നേ കട്ട് ചെയ്തിട്ട് നമുക്ക് എടുത്തു വെക്കാം. അപ്പോൾ പിന്നെ ആ ഫംഗസിന് അതിനുള്ള ഇത് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ചില തേൻകൂട് കണ്ടിട്ടില്ലേ, കൂട് മാത്രം കാണാം, അതിൽ തേനുണ്ടാവില്ല. അതുപോലെ നമുക്ക് ഊത് കിട്ടിയതിനെ ഡെഡ് ട്രീ എന്ന് പറയും, ഒരു കാര്യമില്ലാത്ത രീതിയിൽ. നമുക്കൊരു വീഡിയോ എടുക്കണം. അദ്ദേഹം വരികയും ഈ ഊതിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. എൻ്റെ അത് ജനങ്ങളിലോട്ടത് പ്രചരിപ്പിക്കാനായിട്ടാണ് അദ്ദേഹം വന്നത്. തീർച്ചയായിട്ടും അപ്പോഴാണ് ഞാൻ ഒരു സസ്യശാസ്ത്രജ്ഞനായ ഞാൻ അപ്പോഴാണ് ഇതിനെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു പോയത്. കാര്യം ഇതിനെക്കുറിച്ച് ആർക്കും അധികം അറിവില്ല, അതാണ് ഇതിൻ്റെ ഏറ്റവും ഒരു പ്രശ്നം. ഈ സസ്യ ഈ മരത്തിനെ ഇതിൽ മരമാണ്, ഈ മരത്തിനെ കുറിച്ച് അധികം ആർക്കും അറിയില്ല. അപ്പോൾ ഞാൻ അദ്ദേഹവുമായിട്ട് ഡിസ്കസ് ചെയ്യുകയും
അപ്പോ ഇതിന്റെ ഉപയോഗങ്ങളെ കുറിച്ചും ഇതിന്റെ കൃഷി രീതികളെ കുറിച്ചും ഒക്കെ അദ്ദേഹം പറയുകയും ചെയ്തു. ഡോക്ടർ രാധാകൃഷ്ണൻ സാറ് ഒരുപാട് വലിയ പോസ്റ്റുകളിലിരുന്ന ഇപ്പോ ടി ബി ജാർ പാലോട് പിന്നെ ഒരു സയന്റിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരുപാട് ഗവൺമെൻറ്റുമായിട്ടും കണക്ട് പിന്നെ ആളുകളുമായിട്ട് ഇതിനെ ഇൻവോൾവ് ചെയ്യാൻ ഒരുപാട് സഹായിച്ചതാണ്. നമ്മൾ എന്ത് പരിപാടി ഉണ്ടെങ്കിലും അദ്ദേഹം സമയം എടുത്തിട്ട് വരുന്ന ഒരാളാണ്. അദ്ദേഹമാണ് നമ്മളെ ഈ പ്രൊജക്റ്റ് ഗവൺമെൻറ് ശ്രദ്ധയിലൊക്കെ പെടുത്താനും വളരെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തന്നത്. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്, ഒരു മരമാണ് എന്ന് എല്ലാവർക്കും അറിയാം. ആ മരത്തിൽ നിന്ന് എങ്ങനെ എടുക്കാം എന്നുള്ളതിനെ കുറിച്ച് ആരും പഠിപ്പിച്ചിട്ടില്ല. ഇത് പിന്നെ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട്സ് ഒക്കെ വരുന്നുണ്ടോ? ഗവൺമെൻറ് നല്ല രീതിയിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരുവിധ മന്ത്രിമാരുടെയിലും ഒക്കെ ഇപ്പോൾ ഊതുമരങ്ങളും ആയി പ്രോസസ്സ് ചെയ്യാറായതുണ്ട് കേരളത്തിൽ. പണ്ട് രാഷ്ട്രപതി പ്രണബ് മുഖർജി വന്നപ്പോൾ നമ്മൾ നിയമസഭ വളപ്പിൽ ഞാൻ കൊടുത്തിട്ട് ഒരു ഊതുതൈ നട്ടത് വലിയൊരു വാർത്തയായിരുന്നു. അതിനുശേഷം ഒരുപാട് ആളുകൾ മിനിസ്ട്രിയിൽ തന്നെ ഒരുപാട് ആളുകൾ വെച്ചിട്ടുണ്ട്. ഗവൺമെൻറ്റ് നല്ല പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ അറബ്സ് ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം, ഈ ഊതിന് താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട് കേരളത്തിൽ. ഇവർ ഇന്തോനേഷ്യയിലൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കഴിഞ്ഞ അറബ് മീറ്റിങ്ങിൽ, ഖത്തറിൽ കഴിഞ്ഞ പ്രാവശ്യം നടന്ന അറബ് മീറ്റിങ്ങിൽ കേരളത്തെ പ്രതികരിച്ച് ഞാൻ ഊത് പ്രൊജക്റ്റ് വെച്ചിരുന്നു. അപ്പോൾ ഈ അറബ്സിനൊക്കെ ഒരുപാട് ഇൻട്രസ്റ്റ് വന്നപ്പോൾ ഞാനത് ഇദ്ദേഹം വഴി, ഡോക്ടർ രാധാൻ സാർ വഴി അത് ബിൽഡപ്പ് കേരളയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മിനിസ്റ്ററും പിന്നെ മിനിസ്റ്റർമാർക്ക് എല്ലാം അറിയാം, ഷൈല ടീച്ചറൊക്കെ നല്ല ഇൻട്രസ്റ്റ് എടുത്തൊരു സംഭവമാണ്. അപ്പോൾ ആ ബിൽഡപ്പ് കേരളയിൽ നമ്മൾ പ്രൊജക്റ്റ് ഉണ്ട്. അതിന് ശേഷം കോവിഡ് വന്ന കാരണമാവും അത് ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നാലും വളരെ പ്രതീക്ഷയുണ്ട്, കാരണം നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റുമാണ്. ഗവൺമെൻറ്റിനെന്നല്ല, കേരളത്തിലെ ഫാർമേഴ്സിന് നല്ലൊരു ഉണർവ് അതുകൊണ്ടുണ്ടാവും. കാരണം അറബ്സിന് നേരിട്ട് സെക്യൂർഡായ ഒരു സ്റ്റേറ്റ് എന്ന നിലയ്ക്ക് നേരിട്ട് കേരളത്തിൽ വന്ന് ഇത് പർച്ചേസ് ചെയ്യാൻ കഴിയുന്ന ഒരു ഹബ്ബ് എന്നുള്ളതാണ് ഞാൻ വെച്ചിട്ടുള്ള പ്രൊജക്റ്റ്. ഈ ഒരു ഇൻ്റർവ്യൂ കാണുന്ന ഒരാൾക്ക് ഉള്ള ഒരു സംശയം എന്ന് പറഞ്ഞാൽ, അവർക്ക് ഇങ്ങനെ മരങ്ങൾ വെക്കാൻ പറ്റുമോ? ഏതൊക്കെ സ്ഥലം കേരളത്തിൽ ഇപ്പോൾ ഏതെങ്കിലും സ്ഥലങ്ങളിൽ വെക്കാൻ പറ്റും? അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള സർവീസ് എന്തൊക്കെയാണ്? ഇനി അത് ഇതൊന്ന് വളർത്തിയെടുക്കണമെങ്കിലുള്ള പ്രോസസ്സ് എന്തൊക്കെയാണ്? ഇതിനുള്ള എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ ഒരു ആ ഒരു കമ്പനിയിൽ നിന്ന് ചെയ്യാൻ പറ്റും? കേരളത്തിൽ അത് തന്നെയാണ് ആളുകൾ കൂടുതൽ ചോദിക്കുക. അപ്പോൾ ഞാൻ അവരോട് അന്വേഷിച്ച് നോക്കുമ്പോൾ അവർ അയൽവാസിയിലെ അവിടെയും മരം ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 10 വീടെടുത്ത ഒരു വീട്ടിൽ ഇതുണ്ടാവും. കേരളത്തിലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലായിടത്തും കടപ്പുറം ഒഴിച്ച് ഉപ്പ് രുചിയുള്ള മണ്ണ് വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലം, അതായത് പാടശേഖരങ്ങൾ ഒഴിച്ച് വേറെ എവിടെയും കൃഷി ചെയ്യാം, അഴുക്കില്ലാത്ത ഏത് ഭാഗത്ത് ഇത് കൃഷി ചെയ്യാം. ഇതിന് ദൈവിക അനുഗ്രഹമുണ്ട്. ദി ഗോഡ്സ് ഓൺ ട്രീ എന്ന് പറയുന്ന ഇതിന് അലോസ് വുഡ് അല്ലെങ്കിൽ ഈഗിൾ വുഡ് എന്നൊക്കെ പറയുമ്പോൾ അവരുടെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ അഴുക്ക് നിറഞ്ഞ ഭാഗത്തൊന്നും നിൽക്കുകയില്ല. അതുപോലെ തന്നെ ഉപ്പ് രുചിയുള്ള മണ്ണിൽ ഇത് മരം വളരുമെങ്കിലും ആ ഒരു ഇൻഫെക്ഷൻ അതിൽ നടക്കില്ല. അതുപോലെ വെള്ളം കെട്ടി നിൽക്കുന്ന വളരെ കുറച്ച് വെള്ളമേ വേണ്ടുള്ളതിന്. മറ്റെവിടെയും ഇത് നടാം. ഏത് സാധാരണക്കാരും നടുന്നതിന് വേണ്ട എല്ലാ സർവീസും അതിൻ്റെ അവയർനെസ്സും കാര്യങ്ങളും ഞങ്ങളൊരു ബുക്ക്ലെറ്റായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്, അതിന് മെയിൻ്റനൻസ് കാര്യങ്ങൾ. അപ്പോൾ അത് കൂടുതലായിട്ട് പ്രത്യേക പരിചരണങ്ങൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത് വെക്കുന്നൊരു കാട്ടുമരം വെച്ചു എന്ന് മാത്രം കരുതുക. അതിന് പിന്നാലെ പോകേണ്ട കാര്യമില്ല, അത് വളർന്നു വന്നോളും. അതിന് പ്രത്യേകമായിട്ട് മണ്ണോ അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് വളങ്ങളോ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഏതൊരു കർഷകനും 10 മരം വെക്കുന്നില്ലെങ്കിൽ അതിൻ്റെ കൂടെ 2 ഊത് വെക്കാം, അല്ലെങ്കിൽ ഇഷ്ടമുള്ളത് അത്രേ. വലിയ രീതിയിലൊക്കെ ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാനുള്ള പിന്നെ കമ്പനിക്ക് അതിൻ്റെ ടീം വർക്ക് തന്നെ ഉണ്ട്. ഇപ്പോൾ ഫീൽഡ് ഓഫീസർമാരുണ്ട്. അപ്പോൾ അതിൻ്റെ ബൈബാക്ക് വരെയുള്ള, അതായത് തൈകൾ കൊടുക്കുന്നു, അതിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, ഇനാക്കുലേഷൻ, അതിനുശേഷം പ്രോസസ്സിങ് കഴിഞ്ഞ് ബൈബാക്ക് വരെയുള്ള കാര്യങ്ങൾ കമ്പനി ചെയ്തു കൊടുക്കുന്നുണ്ട്. അവർക്കതിനുള്ള ക്ലാസ്സും ട്രെയിനിങ്ങും ഒക്കെ സ്വന്തമായി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ട്രെയിനിങ്ങൊക്കെ കൊടുക്കും. പിന്നെയുള്ളത് മാർക്കറ്റിംഗ് ആണ്. മാർക്കറ്റിംഗ് ഒരു വിഷയമായിട്ട് ഇവർ പറയാറുണ്ട്. കാരണം അതിൽ പ്രധാനമായിട്ടും ഈ കേട്ടുകേൾവികളാണ്. അന്ധനാനയെ കണ്ടതുപോലെ ഓരോരുത്തർ ഊതിനെ കുറിച്ച് പറയുന്നത് അങ്ങനെയാണ്. ലുലുമാളിൽ ചെന്നിട്ട് 2 ലക്ഷം രൂപയ്ക്ക് വില വെച്ചിട്ട് അത് എൻ്റെ മരത്തിൽ കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുകയില്ല. കാരണം അതിനൊരു ആവറേജ് വിലയുണ്ട്. ആർട്ടിഫിഷ്യൽ ഊതിനൊരു മാർക്കറ്റ് വാല്യൂ ഉണ്ട്. ആ മാർക്കറ്റ് വാല്യൂ ഫാർമേഴ്സിന് അതിൻ്റെ ഒരു 25% മാർക്കറ്റിൽ ഫാർമേഴ്സിന് കിട്ടുകയുള്ളൂ. ആ വിൽക്കുന്ന മലബാർ ഊത് എന്നൊരു ബ്രാൻഡ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ മലബാർ ഊതിന് ഇപ്പോൾ ഞാനിട്ടൊരു വില 10 ലക്ഷം രൂപയ്ക്ക് വിൽക്കുന്ന ഒരു മരമാണ്. ഈ 25,000 രൂപ അത് ഫാർമേഴ്സിന് കിട്ടും.
പിന്നെ ഒരു 25,000 രൂപയുടെ ചിലവ് വരും. അതിനൊന്ന് പ്രോസസ്സ് ചെയ്തെടുക്കണമെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞത് എക്സ്പെൻസീവാണ്. പ്രോസസ്സ് ചെയ്തെടുത്ത് അതിന് മാർക്കറ്റിൽ വരാനുള്ള ചിലവുകളെല്ലാം കഴിച്ചിട്ടാണ് ഈ ഒരു വാല്യൂ അന്വേഷിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മാക്സിമം ഇൻകം ഇവർക്ക് കിട്ടാനുള്ള മാർഗങ്ങളൊക്കെ ഉണ്ട്. അതിനാണ് അവർക്ക് സ്വയം ട്രെയിനിങ് കൊടുക്കുക, അവർക്ക് അവരെ കൊണ്ട് സ്വയം പ്രോസസ്സിങ് ചെയ്യിപ്പിക്കുക എന്ന സിസ്റ്റം കൊണ്ടുവരുന്നത്. നമ്മളിപ്പോൾ ഇത്രയൊക്കെ ഊത് കിട്ടാനുള്ള മരങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പം ഉണ്ടോ, നിലവിലുണ്ടോ കേരളത്തിൽ? ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇപ്പോൾ അടുത്ത മാസം വലിയ രീതിയിൽ അതിൻ്റെ ഹാർവെസ്റ്റിങ് നടത്തുകയാണ്. കാരണം കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എല്ലാ ജില്ലകളും ഉൾപ്പെട്ടുകൊണ്ടാണ് ആ ഒരു വർക്ക് കൊണ്ടുവരുന്നത്. ഇത് നേരത്തെ ഉണ്ടായിരുന്ന മരങ്ങളാണോ അതോ നിങ്ങൾ പിന്നെ കൾട്ടിവേറ്റ് ചെയ്ത മരങ്ങളാണോ? ഇത് നേരത്തെ ഉണ്ടായിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞു 1991 PCC രക്സാറാണ് ഇതിനെക്കുറിച്ച് ആദ്യമായിട്ടൊരു ആർട്ടിക്കിൾ എഴുതിയത്. അന്ന് മുതലാണ് ഇത് ആളുകൾ വെച്ചു തുടങ്ങിയത്. അതിൻ്റെ ഫോളോപ്പ് ഒന്നും പിന്നെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ആളുകൾ അന്ന് കേട്ടറിവ് വെച്ച് മരങ്ങൾ വെച്ചു. അതുകൊണ്ട് ഇപ്പോൾ നല്ല രീതിയിൽ ഹാർവെസ്റ്റ് ചെയ്യാൻ മെറ്റീരിയൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ തുടങ്ങിക്കഴിഞ്ഞാൽ അത് റെഗുലറായിട്ട് ഉണ്ട്. നല്ല സോഴ്സ് ഇന്ന് കേരളത്തിലുണ്ട്. ഒരു 10 വർഷത്തേക്കൊക്കെ ഇല്ലാത്തത് പ്രോസസ്സിംഗ്. അതെ, ഇപ്പോൾ ശരിക്ക് പല രാജ്യങ്ങളിലെ പോലെയൊക്കെ വീട് മുഖാന്തരമൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ ഇപ്പോഴേ ആസാമിനേക്കാൾ കൂടുതൽ കേരളം അറിയപ്പെട്ടേനെ. അപ്പോൾ ആ ഒരു രീതിയിലോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പോഴുള്ള പ്രോസസ്സിംഗ് സെൻ്ററിൽ ഇതെല്ലാം ചെയ്യാൻ പറ്റുമോ? കഴിയില്ല. അതിനാണ് പിന്നെ ഓരോ ഡിസ്ട്രിക്ട് ബേസ് ചെയ്തിട്ടും താൽക്കാലികമായിട്ട് ഒരു പ്രോസസ്സിങ് യൂണിറ്റ്, ഫൈനൽ ഓയിൽ ഡിസ്റ്റിലേഷൻ ഒഴിച്ച് ബാക്കിയെല്ലാം ഒരു ഡിസ്ട്രിക്ട് ബേസ് ചെയ്തിട്ട് ഞങ്ങൾ ചാർട്ട് ചെയ്തിട്ടുണ്ട്. തന്നെയല്ല, അറബ്സിന് അതിൻ്റെ ഒരു കുറേ മീറ്റിങ്ങുകളിലൊക്കെ ശേഷം അറബ്സ് വല്ലാതെ അതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് ആയിട്ടൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാമെന്ന് സംബന്ധിച്ച കേരളത്തിലെ ഊത് ഇഷ്ടപ്പെട്ടിട്ടാണോ? അതെ, കാരണം കേരളത്തിൻ്റെ ഊത് ആർക്കും കിട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ എൻ്റെ മണം UAE അറബുകളാണെങ്കിൽ ഇവിടെ ഉള്ളവർ, അല്ലെങ്കിൽ കുറ്റിപ്പുറം ഷോപ്പിൽ പോയി വാങ്ങിക്കുന്നവരൊക്കെ ഉള്ളൂ. അല്ലാതെ അത് മാർക്കറ്റിൽ വന്നിട്ടില്ല. അപ്പോൾ ഞങ്ങളതിന് മലബാർ ഊത് എന്ന് പറഞ്ഞിട്ട് തന്നെ ബ്രാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്കതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ട് കൊച്ചിയിലൊരു വലിയ യൂണിറ്റ്, അതൊരു പക്ഷേ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ യൂണിറ്റ് ആവും. അങ്ങനെ ഒരു കൺസെപ്റ്റ്, പ്രോസസ്സിങ് പ്രോസസ്സിങ് പ്രൊഡക്ഷൻ മാനുഫാക്ചറിങ്, അതാണ് അവർ നോക്കുന്നത്. അത് ഡയറക്റ്റ് UAE മാർക്കറ്റിലോട്ടും എന്നുള്ള രീതിയിൽ ഒരു നല്ലൊരു കൺസെപ്റ്റ് ഇവിടുന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു നല്ല രീതിയിൽ തുടങ്ങി വെക്കാമെന്നുള്ളതുണ്ട്. അത് വലിയൊരു നേട്ടവും കൂടിയാണ് കേരള കർഷകന്. കാരണം ഞങ്ങളുടെ പോയി വാങ്ങിക്കുക, അവരുടെ വില പേശി എടുക്കുക എന്നുള്ളതല്ല. ഓപ്ഷൻ സെൻ്റർ കൊച്ചിയെ അല്ലെങ്കിൽ പിന്നെ കേരളത്തിനെ ഒരു ഹബ്ബാക്കി മാറ്റി കസ്റ്റമേഴ്സിന്, ഫാർമേഴ്സിനും കസ്റ്റമേഴ്സിനും നേരിട്ട് ഇടപഴകാനുള്ള ഒരു സംവിധാനം, സിസ്റ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിലോട്ടാണ് ഇന്ന് ഫൈനലായിട്ട് എത്തിയിരിക്കുന്നത്. ഗൾഫിലെ രാജ്യങ്ങളിൽ എവിടെയെങ്കിലും ഇതിനൊരു സെയിൽസ് അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുണ്ടോ? ഉണ്ട്. ഞങ്ങൾ ശരിക്കും എനിക്ക് കസ്റ്റമേഴ്സാണ്, ഡയറക്റ്റ് കസ്റ്റമേഴ്സ് നമുക്ക് അവിടെ വിളിച്ച് അവിടെ വരുന്നവരുണ്ട്. അപ്പോൾ എല്ലാവരുടെയും ഇപ്പോൾ അതുവഴി ഞങ്ങൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക, അങ്ങനെയൊക്കെ സിസ്റ്റം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അബുദാബിയിൽ കേന്ദ്രീകരിച്ചിട്ട് ഊദ് ലസീമ എന്ന പേരിൽ ഒരു ഔട്ട്ലെറ്റ്, ഫാക്ടറി ഔട്ട്ലെറ്റ്, ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് മിഡിൽ ഈസ്റ്റിനെ മൊത്തം കണക്ട് ചെയ്യാവുന്ന രൂപത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അണ്ടറിൽ കുറച്ച് ഷോപ്പുകളും ഈ വർഷം തന്നെ ഞങ്ങൾ പ്ലാനിങ്ങിലുണ്ട്, ഷോറൂമുകളായിട്ട്. ഇത് കഴിഞ്ഞ ദിവസം ന്യൂഇയറിന് അബുദാബി ലോഞ്ച് ചെയ്തൊക്കെ, ശരിക്കും ഇതൊരു 10 മാസം മുന്നേ വരേണ്ടായിരുന്നു. ആ കോവിഡ് സമയങ്ങൾ നീട്ടി വെച്ചതായിരുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റുകൾ ഇവിടെ ലോകത്തിലെ എല്ലാ ഊതുകളും, അതാണ് ഞങ്ങളുടെ അതിൻ്റെ പ്രത്യേകത. ലോകത്തിലുള്ള എല്ലാ ഊതുകളും അവിടെ കിട്ടും. ഊതുമായി പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടത് എല്ലാം ഇവിടെ അവൈലബിളാണ്. തന്നെയല്ല, ഞങ്ങളുടെ ഓൺ പ്രൊഡക്റ്റുകളും ഇവിടെ വഴിയാണ് ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ലോഞ്ചിങ് ആയിരുന്നു അന്നത്തെ ദിവസം. ഊദ് ലസീമ എന്ന പേരിൽ എല്ലാവർക്കും, ഇപ്പോൾ ഒരു സാധാരണക്കാരനവിടുന്ന് ഊത് വാങ്ങിക്കാം, ഇവിടുത്തെ റോയൽ ഫാമിലിക്ക് അവിടുന്ന് ഊത് വാങ്ങിക്കാം. ഇത് രണ്ടും അല്ല, ഓയിലും
അല്ലെങ്കിൽ അതല്ലാതെ എന്തൊക്കെ ബൈ പ്രോഡക്റ്റ്സ് ഉണ്ട് അവിടെ? പെർഫ്യൂമുകൾ ഞങ്ങളുടെ ഓൺ പെർഫ്യൂമുകളുണ്ട്. ഇൻസെൻസ് സ്റ്റിക്ക് ചന്ദനത്തിരി എന്നുള്ള ഒരു സിസ്റ്റത്തിലോട്ട് അറബിലെത്തി. അത് കാരണം അവർ ചാർക്കോൾ പോയച്ചിട്ട് ഒരു പാത്രം ഉണ്ടാക്കി ആ സിസ്റ്റത്തിൽ നിന്നൊക്കെ മാറി. ഇപ്പോൾ കാറിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഇൻസൻ സ്റ്റിക്കുകളുണ്ട്, വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഓരോരുത്തർക്കും ഓരോ. ഞാൻ നേരത്തെ പറഞ്ഞ സാധാരണക്കാരനല്ല ഇത്, ഞങ്ങൾക്ക് ഓൺ മാനുഫാക്ചർ യൂണിറ്റ് വിയറ്റ്നാമിലും ഇൻഡോനേഷ്യയിലും ഉണ്ട്. ഇത് കേരളത്തിൽ പോലെ തന്നെ ഇൻഡോനേഷ്യയിലും വിയറ്റ്നാമിലും ഒക്കെ ഓൺ യൂണിറ്റുകളുണ്ട്. അവിടെ നിന്നാണ് കൂടുതലായിട്ടുള്ള മെറ്റീരിയലിൽ നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഇതെല്ലാം നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ അതെല്ലാം ഇങ്ങോട്ട് കേരളത്തിലോട്ട് മാറ്റും. അപ്പോൾ അങ്ങനെ സിസ്റ്റങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ വരുന്നത് കൂടുതൽ ഇൻഡോനേഷ്യ വിയറ്റ്നാം പോലെ. പിന്നെ ജ്വല്ലർ ഐറ്റങ്ങൾ, ശരിക്കും അറബികളെ കൊണ്ട് പിന്നെ ബ്രേസ്ലെറ്റ് ഇടാനും സ്ത്രീകളെ കൊണ്ട് അറബികളെ കൊണ്ട് ഊതിൻ്റെ മാല ഇടാൻ പഠിപ്പിച്ച ഞാനാണെന്ന് പറയാം. ചില ഒന്ന് രണ്ട് കാര്യങ്ങൾ ആളുകൾ പറയാറുണ്ട്, അവർ ഗോൾഡിൽ നിന്നൊക്കെ മാറി ഊതിൻ്റെ ആ ബെനിഫിറ്റ് അവർക്ക് മനസ്സിലായി തുടങ്ങി. ഇതുകൊണ്ട് കുറച്ച് ബോഡി ബെനിഫിറ്റുകളുണ്ട്. ഊത് നമ്മൾ പറ്റുന്നതിനുള്ള ബോഡി ബെനിഫിറ്റ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബ്രേസ്ലെറ്റ് ഇടുമ്പോൾ അതിൻ്റെ ആ ഗന്ധത്തെ നമ്മൾ ബോഡി അബ്സോർവ് ചെയ്ത് അത് നമ്മൾ ഹോർമോണുമായി ചേർന്ന് ഒരു ഔട്ടർ ഉണ്ട്, അതിനൊരു ക്രൈസിസ് സ്മെല്ലാണ്, അത് നമ്മുടെ ബോഡിയിൽ എന്നും ഉണ്ടാകും. അപ്പോൾ അതൊരു ഐഡൻറ്റിറ്റിയാണ്. അങ്ങനെ വരുന്ന ഒരുപാട് പുതിയ പ്രൊഡക്റ്റുകൾ ഇപ്പോൾ പുതിയതായിട്ട് വരുന്നതാണ് സോപ്പുകൾ. ഇതെല്ലാം നാച്ചുറലാണ് എന്നുള്ളതാണ്. സോപ്പ് ഊതിൻ്റെ തന്നെ വ്യത്യസ്തമായ സോപ്പുകളുണ്ട്. അതുപോലെ തന്നെ ഊതുമായിട്ട് ഉപയോഗിക്കാവുന്ന നമുക്ക് സാധാരണ വീടുകളിലൊക്കെ പോക്കാൻ വരുന്ന ബക്കൂറുകളുടെ എക്സ്ക്ലൂസീവ് പ്രൊഡക്റ്റുകൾ ഒക്കെ ഊതിൽ അസീമ വഴി ഞങ്ങൾ ഏത് മാളിൽ ചെന്നാലും ഇതുപോലുള്ള ഷോറൂമുകൾ കാണാം. അവിടെ കിട്ടുന്നത് ഒറിജിനൽ ആണോ എന്ന് നമുക്കറിയാൻ പറ്റും? സത്യം ഞാനതിന് പറയാൻ ആളല്ല. കാരണം ഓരോരുത്തരും ബിസിനസ്സിനും ഓരോരുത്തരും കാര്യങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല മറകളും സൃഷ്ടിക്കപ്പെട്ടതാണ്. ഒറിജിനൽ ഊത് എന്താണ് എന്നറിയാതെ വാങ്ങിച്ച് പെടുന്ന ഒരുപാട് പേരുകളുണ്ട്. അപ്പോൾ നാട്ടിൽ നിന്ന് ഊത് വാങ്ങിച്ച് വലിയ വില കൊടുത്ത് അറബിയെ അവരെ അവർ ഒത്തിരി പ്രീതിപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്ന് പണി പോയ ആളുകളടക്കമുണ്ട്. കാരണം ഊത് അറബികളുടെ രക്തത്തിലരിഞ്ഞ ഒരു സാധനമാണ്, അതിൻ്റെ മുകളിൽ ഒരു പാളിച്ച് വന്ന് അവർക്ക് പെട്ടെന്ന് കരയാൻ കഴിയും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ വ്യത്യസ്തമായ അറബികൾക്കറിയാം. അതുകൊണ്ട് തന്നെ അവർ ബ്രാൻഡഡ് ആളുകളെ നോക്കിയിട്ട്, ശരിക്കും ഷോപ്പുകളിലെ ബിസിനസ് വളരെ തുച്ഛമേ ഉള്ളൂ. ഇതിനും വേറൊരു റൂട്ടുണ്ട്, ഡയറക്റ്റ് കണക്ഷൻ ചെയ്യുന്ന റൂട്ടുണ്ട്. അത് ഞങ്ങൾ ഊത് അസീമക്ക് അങ്ങനെ കുറച്ച് കണക്ഷൻസുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ തേടി വരിക എന്നുള്ളത്, അതിന് മാളിലായി ആവണമെന്നൊന്നുമില്ല. എവിടെയാണെങ്കിലും ഇതവർ തേടി വരും. കേരളത്തിൽ ഇതിനായിട്ട് തേടി വരുന്ന അറബികളില്ലേ? അപ്പോൾ ആ ഒരു രീതിയാണ് ഞങ്ങളും ഊത് അസീമ എന്ന് പറയുന്ന ആ ഒരു പ്രസ്ഥാനത്തിലൂടെ അറബികൾക്കിടയിലും സാധാരണ ആളുകൾക്കിടയിലും അത് പ്രചരിപ്പിക്കുന്നത്. ഊതിനെ കുറിച്ച് സംസാരിച്ച നമ്മുടെ ഒരു ഒരു എപ്പിസോഡ് കൊണ്ടൊന്നും തീരില്ലെന്നറിയും. ഷംസുദ്ദീൻ്റെ ഫാമിലിയെ കുറിച്ച് കൂടെ പറഞ്ഞ് നമുക്ക് ഈ ഒരു എപ്പിസോഡ് ഇന്നത്തെ ഒരു സംഭാഷണം അവസാനിപ്പിക്കും. കുടുംബം, പിതാവ് കൃഷിക്കാരൻ തന്നെയായിരുന്നു. പഴയ കാലം മുതൽ എല്ലാവരും കൃഷിയിൽ തന്നെയാണ്. വ്യത്യസ്തമായ ഒരുപാട് കൃഷികളുണ്ട്. എനിക്ക് ഇന്ന് തന്നെ 400 പരം വ്യത്യസ്തമായി, 25 രാജ്യങ്ങളിൽ നിന്നുള്ള 400 പരം വ്യത്യസ്തമായുള്ള കൃഷിയുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ ഊത് 2 സ്പീഷീസേ ഉള്ളൂ. എൻ്റെ വീട്ടിൽ 11 സ്പീഷീസ് ഉണ്ട്. പക്ഷേ ഞാനത് ഓരോ രാജ്യങ്ങൾ കൊണ്ടുപോകുന്ന വെച്ചാൽ, പിതാവിന് ജീവിച്ചിരിക്കുന്നില്ല, മാതാവ് കൂടെയുണ്ട്, ഭാര്യ, 4 കുട്ടികളാണ്. കുട്ടികളൊക്കെ പഠിക്കുന്ന ഒരാളൊക്കെ വിവാഹം കഴിച്ചു. അവർ നാട്ടിൽ സ്വസ്ഥം ഉണ്ട്. ഞാൻ എൻ്റെ യാത്രകളാണ് കൂടുതലും ഓരോ സമയങ്ങളിൽ. ഇപ്പോൾ കോവിഡായ കാരണം ഒരുപാട് കാലം നാട്ടിൽ നിൽക്കാൻ പറ്റിയെങ്കിലും കൃഷി എന്നുള്ളത് നാടിൻ്റെ നട്ടെല്ലാണ്. അത് നമുക്ക് കൃഷിയെ പിഴപ്പിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട്. നമ്മളൊക്കെ എന്നും പറയുന്ന ഒരു കൃഷി പ്രോത്സാഹിപ്പിക്കുന്നത് ഒരു മരം വെക്കാൻ പറയുമ്പോൾ അതിൻ്റെ ശരിയായ വശങ്ങളും അതിൻ്റെ ശരിയായ ഇൻകം അവർക്ക് പറഞ്ഞു കൊടുക്കുക തന്നെ വേണം. അതിന് മുകളിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ആ കർഷകൻ അത് വെറുതെ വെക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ കൃഷിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആരെയും വഞ്ചിക്കുക അല്ലെങ്കിൽ ചെയ്തു കഴിഞ്ഞാൽ തന്നെ അതിന് പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ നമുക്ക് അത് ചെയ്യുന്ന ആളുകൾക്ക് തന്നെ കിട്ടും. അപ്പോൾ കൃഷി എന്ന് പറയുന്നത് ഇപ്പോൾ ഇവരൊക്കെ പറയുന്ന പോലെ ആദ്യം ഡോക്ടറായിട്ടാണ്, ഡോക്ടർ അല്ലെങ്കിൽ എഞ്ചിനീയർ എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ കൃഷി ചൂസ് ചെയ്യുന്നത് വളരെ കുറവ്, പക്ഷേ അതിനൊക്കെ ഒന്ന് മാറ്റം വന്നു. ഇന്ന് കൃഷി തന്നെയാണ് എല്ലാവർക്കും മേലെ എന്ന് കാണുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഡോക്ടറേറ്റ് കിട്ടിയതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചില്ല. ആ ഒരു ഈ ഒരു പരീക്ഷണ ഗവേഷണങ്ങളിൽ നിന്നാണോ ഒരു ഡോക്ടറേറ്റ് ലഭിച്ചത്? അവാർഡുകൾ ഒരുപാട് ഉണ്ടായിരുന്നു, നാഷണൽ അവാർഡും സ്റ്റേറ്റ് അവാർഡുകളും. ഇപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് തന്നെ ഇതിനറിയില്ല എന്ന് പറയുന്ന അവർ തന്നെ എനിക്ക് 3 അവാർഡുകൾ തന്നിട്ടുണ്ട്. അങ്ങനെ ഡോക്ടറേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പോയ വിഷയത്തിലൂടെ സഞ്ചരിച്ചാൽ ആരുമില്ല, എന്ന് വെച്ചാൽ കോമ്പറ്റീഷൻ ഇല്ലായിരുന്നല്ലോ.
ഇങ്ങനെ റിസർച്ച് ഊതിനെ കുറിച്ചുള്ള റിസർച്ച് കാര്യങ്ങൾ ആരും ആ ഒരു ഫീൽഡിലോട്ട് വരാൻ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ശരിക്കും വിയറ്റ്നാമിൽ നിന്നാണ്, വിയറ്റ്നാം ഇൻഡോനേഷ്യയിൽ വർക്ക് ചെയ്യുന്നതാണ് അവർ റെക്കമെൻഡ് ചെയ്യുന്നത്, ഇങ്ങനൊരു വിഷയത്തിൽ റെക്കമെൻഡ് ചെയ്യുന്നത്. അങ്ങനെയാണ് പി സി യൂണിവേഴ്സിറ്റിയുടെ അവരുടെ ആളുകൾ വന്നിട്ട് ഒരു കാര്യങ്ങൾ ഇത് ചെയ്തു. അപ്പോൾ ഒരു കോമ്പറ്റീഷൻ ഇല്ലാത്ത ഒരാൾ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു വിഷയത്തിൽ. ഈ റിസർച്ച് തന്നെയായിരുന്നു. പിന്നെ ഊതിലെ ഒരു ആളുകൾക്ക് എങ്ങനെയാണ് അത് മൈൻഡിന് ഇത് ചെയ്യാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ചിട്ട് തന്നെ ഞാൻ എൻ്റെ കൂടുതൽ റിസർച്ച് ഉണ്ടായിട്ടുള്ളത്. അതിൽ തന്നെയാണ് കിട്ടിയതും സന്തോഷവും. അതിൽ തന്നെ കാരണം അങ്ങനെ ഒരു പിന്നെ ഇത് പ്രതീക്ഷയൊന്നുമില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നെങ്കിൽ കൂടുതൽ എനിക്ക് പഠിക്കാനും അവസരം കിട്ടുമായിരുന്നു. പിന്നെ ഡോക്ടറേറ്റ് നഷ്ടപ്പെട്ടാലും കൂടി പഠിക്കാനും അവസരം കിട്ടുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്നുള്ള ആളുകൾക്ക് അതൊക്കെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതും നാളെ വളർന്നു വരുന്നവർക്ക് ഇതിൻ്റെ ബെനിഫിറ്റുകൾ അറിഞ്ഞത് ഊത് ഉപയോഗിക്കണം, ആളുകളായി മാറണമെന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഊത് എന്നൊരു സ്വപ്നവുമായി ഏറെ വർഷക്കാലം പഠനത്തിനും ഗവേഷണത്തിനും ചെലവഴിച്ച് അതിൻ്റെ ഫലപ്രാപ്തിയിൽ എത്തി നിൽക്കുന്ന ഷംസുദ്ദീൻ കോട്ടപ്പാടത്തിനെ ഇന്ന് ഈ ഇൻസൈറ്റിലൂടെ പരിചയപ്പെടുത്താൻ സാധിച്ചതിൽ ഇൻസൈറ്റ്സിന് വളരെ സന്തോഷമുണ്ട്. കേരളത്തിൽ അതിൻ്റെ ഒരു കൃഷി വ്യാപിപ്പിക്കാനും അതിലെ കർഷകർക്ക് ഗുണകരമായ രീതിയിലേക്ക് അതിൻ്റെ പ്രോസസ്സിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നതിനുള്ള വളരെ ദീർഘകാലത്തെ ഒരു ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യം അങ്ങനെ ആക്കി മാറ്റിയെടുത്ത് അതിനുവേണ്ടി ചിലവഴിച്ച് അതിൻ്റെ ഒരു റിസൾട്ട് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതിനുവേണ്ടിയുള്ള ആ യജ്ഞങ്ങളിൽ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഇന്ന് പങ്കെടുത്തതിലുള്ള നന്ദി അറിയിക്കുന്നു. വളരെ സന്തോഷമുണ്ട്. കോവിഡ് ഇല്ലായിരുന്നെങ്കിൽ അതൊരു വിഷയം കഴിഞ്ഞ വർഷം തന്നെ അത് പൂർത്തീകരിക്കേണ്ടതായിരുന്നു. എന്തായാലും അതിൻ്റെ സ്വപ്നം കണ്ടെടുത്ത് എത്തിയെന്ന് തന്നെ പറയാം. അതിലുള്ള വലിയ മാറ്റങ്ങൾ അത് നമ്മുടെ നാട്ടിൽ നിന്ന് കേരളത്തിൽ നിന്നുള്ള ജനങ്ങൾക്ക് തന്നെ ഉപകാരപ്പെടുമെന്നുള്ളതിൽ സംശയമില്ല. ആ ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ആ ആഗ്രഹിച്ച ആ സ്വപ്ന സാഫല്യത്തിൻ്റെ നിറവിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ആഗ്രഹിച്ചിടത്തൊക്കെ എത്തി. ഇനി അത് ഫാർമേഴ്സിന് ബെനിഫിറ്റ് ആവുന്ന ഒരു രീതി അത് ഇൻഷാല്ലാ രണ്ട് ദിവസം ഒന്നോ രണ്ടോ മാസം കൊണ്ട് അതുകൂടി പൂർത്തീകരിക്കുകയാണ്. എന്തായാലും ഇങ്ങനെ ഒരു കാര്യം ചർച്ച ചെയ്യാൻ എന്നെ ക്ഷണിച്ചതിലും അതൊരു വിശദമായും മറ്റുള്ളതിനേക്കാൾ വ്യക്തിപരമായി പറയുകയാണെങ്കിൽ മറ്റ് പല ഇൻ്റർവ്യൂവിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള പല ചോദ്യങ്ങൾ ഇതിലുണ്ടായിരുന്നു. അതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. എന്തായാലും വളരെ സന്തോഷമുണ്ട്. എന്തായാലും ഫ്യൂച്ചറിൽ ഇത് നിങ്ങളെനിക്ക് തന്ന ഈ ഒരു മറ്റുള്ളവർക്ക് കാണാനായിട്ട് ഒരുക്കി തന്ന ഈ വേദിയോടും സ്ഥാപനത്തോടും നന്ദി. നമസ്കാരം. വാർത്തകളിൽ നിറയുന്ന വ്യക്തികൾ മാത്രമല്ല, സ്വന്തം ജീവിതം കൊണ്ട് വാർത്തകൾ എഴുതുന്ന വ്യക്തികളുമുണ്ട്. അത്തരം വ്യക്തികളും വാർത്തകളുമായി ഇൻസൈറ്റ് വീണ്ടും എത്തും. ടിൽ ദെൻ, അബുദാബി 24/7 അബുദാബിയിൽ നിന്നും പ്രവാസികൾക്കായുള്ള ശബ്ദം.